1913 സെപ്റ്റംബർ മാസം 20-ാം തീയതി. സ്ഥലം ആർട്ടിക്കിനും അലാസ്കയ്ക്കും ഇടയ്ക്കുള്ള വിശാലമായ തണുത്തുറഞ്ഞ സമുദ്രം. ഈ സമുദ്രഭാഗത്തിൻ്റെ മുകളിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടൽ ജലമല്ല കാണാൻ സാധിക്കുന്നത്, നല്ല കട്ടിയിൽ വിശാലമായിട്ട് പരന്നു കിടക്കുന്ന, വെളുത്ത് പരന്നു കിടക്കുന്ന ഐസ് പാക്കുകളാണ്. ഇങ്ങനെ തൂവെള്ള നിറത്തിൽ പരന്നു കിടക്കുന്ന ഈ പ്രദേശത്ത് ഈ ഐസ് പാക്കുകളുടെ നിറത്തിന് ചേരാത്ത ഒരു വസ്തു ഇതിനിടയിൽ കിടക്കുന്നത് നമുക്ക് കാണാം. ഇരുണ്ട നിറമുള്ള ആ വസ്തു ഒരു കപ്പലാണ്. ഈ കപ്പലിൻ്റെ ഡെക്കിൽ നിന്നുകൊണ്ട് ഒരു 3 വയസ്സുകാരി പെൺകുട്ടി ഉച്ചത്തിൽ കരയുന്നു. ആ ചെറു കപ്പലിൻ്റെ തട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ വിശാലമായ വെളുത്ത സമതലം കാണാം. ആ സമതലത്തിലേക്ക് നോക്കിയാണ് ഈ പെൺകുട്ടി കരയുന്നത്. നമുക്കും അങ്ങോട്ട് നോക്കാം. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ച് ആളുകൾ, 6 പേര് നടന്ന് അകലേക്ക് നീങ്ങുന്നതാണ്. അങ്ങനെ ഈ കപ്പലിൽ നിന്ന് കുറച്ച് പേര് അകലേക്ക് തങ്ങളെ വിട്ടിട്ട് പോകുന്ന കാഴ്ച കണ്ടിട്ടാണ് ഈ 3 വയസ്സുകാരി മക്തി എന്ന് പറയുന്ന പെൺകുട്ടി കിടന്ന് കരയുന്നത്. ചുറ്റും കൂടി നിൽക്കുന്ന നാവികർക്ക് അവളെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ അവൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഇവർക്കറിയില്ല. കാരണം ആ കൊച്ചു പെൺകുട്ടി ഒരു എസ്കിമോ വർഗത്തിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവളെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയില്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ ഈ പെൺകുട്ടിയുടെ അമ്മ അവിടെ വരികയും അവളെ കയ്യിലേക്ക് എടുക്കുകയും അവളോട് നമുക്ക് ഭക്ഷണ സാധനങ്ങൾ, നമുക്ക് കഴിക്കുവാൻ വേണ്ടുന്ന കാര്യങ്ങൾ എടുക്കുവാൻ വേണ്ടിയിട്ടാണ്, അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയെ അവരെ ആശ്വസിപ്പിച്ചു. ചുറ്റും കൂടി നിന്നിരുന്ന നാവികരിൽ പലർക്കും ഒരു കാര്യം അറിയാമായിരുന്നു. ആ പോയവരിൽ പലരും, അല്ലെങ്കിൽ ആ സംഘം മുഴുവനും ഇനി ഒരിക്കലും തിരിച്ചു വരാനായിട്ട് ഒരു സാധ്യതയുമില്ല. ഈ മഞ്ഞ് സാമ്രാജ്യത്തിൽ ഇവര് ഈ കപ്പൽ ഉൾപ്പെടെ പെട്ടുകിടക്കുകയാണ്. ഒരു പക്ഷേ വേട്ടയ്ക്കായി പുറത്തുപോയ അവർക്കെങ്കിലും ഈ ഒരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് കരയിൽ എത്തിച്ചേരാൻ സാധിച്ചേക്കാം എന്നാണ് പലരും കരുതിയിരുന്നത്. ഈ ഡെക്കിൽ നിന്നിരുന്ന പലരുടെയും പ്രതീക്ഷകൾക്ക് ഇപ്പോൾ മങ്ങലേറ്റ് കഴിഞ്ഞു. ഈ കുരുക്കിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുമോ? മഞ്ഞു മഹാസാമ്രാജ്യത്തിലൂടെ മറ്റൊരു യാത്രയ്ക്ക് നമുക്ക് തയ്യാറാവാം. വെൽക്കം ടു ഹിസ്റ്റോറീസ്. വിൽഹാമർ സ്റ്റെഫൻസൺ, ഇതൊരു ഐസ്ലാൻഡിക് പേരാണ്. ഇംഗ്ലീഷുകാർ ഇദ്ദേഹത്തെ വില്യം സ്റ്റീഫൻസൺ എന്നാണ് വിളിക്കുന്നത്. 1879 ഐസ്ലാൻഡിക് വംശജരായിട്ടുള്ള മാതാപിതാക്കളിൽ കാനഡയിലാണ് വില്യം സ്റ്റീഫൻസൺ ജനിക്കുന്നത്. അവിടെയാണ് അദ്ദേഹം ചെറുപ്പകാലങ്ങൾ കഴിച്ചു കൂട്ടിയത്. അതിനുശേഷം വിദ്യാഭ്യാസം നേടാനായിട്ട് വടക്കേ അമേരിക്കൻ ഭാഗങ്ങളിലേക്ക് ഇദ്ദേഹം വരികയും പിന്നീട് മുതിർന്നു കഴിഞ്ഞപ്പോഴേക്കും പര്യവേഷണങ്ങളിലേക്ക് ഇദ്ദേഹം തിരിയുകയും ചെയ്തു. അങ്ങനെ 1906 1912 കാലഘട്ടം വരെയും ഇദ്ദേഹം 2 ആർട്ടിക് പര്യവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ 6 വർഷക്കാലം ഇദ്ദേഹം ഈ വടക്കൻ ഭാഗങ്ങളിൽ എസ്കിമോ വർഗ്ഗക്കാരുടെ കൂടെയാണ് കഴിഞ്ഞത്. നോർത്തേൺ ട്രീ ലൈന് അപ്പുറം ജീവിക്കുന്ന കോപ്പർ ഇന്യൂട്ട് വർഗ്ഗക്കാർ എന്നറിയപ്പെടുന്ന എസ്കിമോകളുടെ ഇടയിലാണ് ഇദ്ദേഹം 6 വർഷക്കാലം ജീവിച്ചത്. ഈ നോർത്തേൺ ട്രീ ലൈൻ എന്ന് പറഞ്ഞാൽ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ തണുപ്പ് കൂടി വരും, അതുകൊണ്ട് തന്നെ മരങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ മരങ്ങളുടെ സ്വാഭാവികമായ വളർച്ച എവിടം കൊണ്ടാണോ അവസാനിക്കുന്നത്, ആ ലൈനെയാണ് ഈ നോർത്തേൺ ട്രീ ലൈൻ എന്ന് വിളിക്കുന്നത്. ഇതിനപ്പുറം വടക്കോട്ടേക്ക് മഞ്ഞ് മാത്രമേ ഉള്ളൂ, സ്വാഭാവികമായിട്ടുള്ള ഈ മരങ്ങളുടെ വളർച്ചയൊന്നും ഉണ്ടാവില്ല. അതിനും അപ്പുറം ജീവിക്കുന്ന എസ്കിമോ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ കോപ്പർ ഇന്യൂട്ട് വർഗ്ഗക്കാർ. ഇവരുടെ കയ്യിൽ നിന്ന് ഇദ്ദേഹം ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത്, ഇവരുടെ ഭക്ഷണ രീതികൾ, അതായത് ഈ മത്സ്യവും മാംസവും മാത്രം കഴിക്കുന്ന ഇവരുടെ രീതി, അതുമാത്രവുമല്ല ഇവരുടെ വേട്ടയാടലുകൾ, ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഈ 6 വർഷക്കാലത്തെ പഠനം കൊണ്ട്, ഈ ജീവിതം കൊണ്ട് ഇദ്ദേഹം പഠിച്ചെടുത്തു. ഇതിനുശേഷം 1912 ഇദ്ദേഹം തിരിച്ച് കാനഡയിലെത്തി. പക്ഷേ ആ സമയത്ത് ഇയാളുടെ മനസ്സിൽ മറ്റൊരു ഐഡിയ ഉദയം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല ഹൈ ആർട്ടിക് എന്ന് പറയുന്ന പ്രദേശം, അതായത് ഈ അലാസ്കയ്ക്ക് നേരെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ കാണുന്ന സ്ഥലം. ആ സ്ഥലത്ത് ഇപ്പോഴും പല ദ്വീപുകളും മനുഷ്യന്റെ കണ്ണിൽപ്പെടാതെ മഞ്ഞിൽ മറഞ്ഞു കിടപ്പുണ്ട്. ആ ദ്വീപുകളിൽ കുറേ എണ്ണത്തിൻ്റെ സ്ഥാനവും കാര്യങ്ങളും ഒക്കെ അറിയാം. പക്ഷേ ഇതൊന്നും ഒരു രാജ്യത്തിൻ്റെയും ഭാഗമായിട്ടില്ല. ഈ രാജ്യത്തുള്ള ദ്വീപുകളിൽ ഇപ്പോൾ തന്നെ കാനഡ, അമേരിക്ക, നോർവേ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ദ്വീപുകളിൽ ആരാദ്യം ചെല്ലുന്നുവോ, ഏത് രാജ്യക്കാരൻ ചെല്ലുന്നുവോ, ആ രാജ്യത്തിനായിരിക്കും ആ ദ്വീപിൻ്റെ മുകളിൽ പിന്നീട് അവകാശവാദം ഉന്നയിക്കാനായിട്ട് ഏറ്റവും യോഗ്യതയുള്ളത്. അതുകൊണ്ട് രാജ്യങ്ങൾ തമ്മിൽ
ഈ ഹൈ ആർട്ടിക് പ്രദേശത്തുള്ള ദ്വീപുകളിൽ ആദ്യം എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരു മത്സരം പോലും നടക്കുന്ന ഒരു സമയം. വില്യം സ്റ്റീഫൻസൺ ഒരേ സമയം പര്യവേഷകനും ബിസിനസ്സുകാരനും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു ബുദ്ധി ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിഞ്ഞത്. ഇദ്ദേഹം വിചാരിച്ചു, ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സപ്പോർട്ടോടെ ധനസഹായത്തോടെ ഒരു കപ്പൽ സംഘടിപ്പിക്കുക, എന്നിട്ട് ഈ ഹൈ ആർട്ടിക് റീജിയനിലേക്ക് പര്യവേഷണം നടത്തുക. അവിടെ കാണുന്ന പുതുതായിട്ട് കണ്ടെത്തുന്ന ദ്വീപുകൾ, ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു 3-4 ദ്വീപുകളെങ്കിലും വലിയ ദ്വീപുകളെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് ഇദ്ദേഹത്തിൻ്റെ കണക്കുകൂടൽ. പക്ഷേ ഇതിനെല്ലാം ഇദ്ദേഹത്തിന് സഹായം, ധനസഹായം ആവശ്യമാണ്. ഈ ഒരു ഐഡിയ മുന്നിൽ കണ്ടിട്ട് ഇദ്ദേഹം കനേഡിയൻ പ്രധാനമന്ത്രിയെ സമീപിച്ചു. അദ്ദേഹത്തിന് ഈ പ്ലാൻ ഇഷ്ടമായി. കാരണം ഇങ്ങനെ ആരെങ്കിലും ഇത്രയും അപകടം പിടിച്ച സ്ഥലത്തേക്ക് പോകാനായിട്ട് ആരെയും കിട്ടാനില്ല. അങ്ങനെ ഈ സ്റ്റീഫൻസൺ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. മാത്രമല്ല ഇദ്ദേഹം ജനിച്ചതും വളർന്നതും ഒക്കെ കാനഡക്കാനായിട്ട് തന്നെയാണ്. ഇദ്ദേഹം പോയി ഈ ദ്വീപുകളിൽ പോയിട്ട് ആദ്യമായിട്ട് ചെന്നിട്ട് ഇത് കാനഡയ്ക്ക് വേണ്ടി ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഈ ദ്വീപുകളുടെ മുകളിൽ കാനഡയ്ക്ക് അവകാശവാദം ഉന്നയിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ കണ്ടിട്ട് കനേഡിയൻ പ്രധാനമന്ത്രി ഇദ്ദേഹത്തിന് പച്ചക്കൂടി കാണിച്ചു. ഇദ്ദേഹം എന്ത് ചെയ്തു, ഉടൻ തന്നെ ഈ ഇവിടെ നിന്ന് കിട്ടിയ, ഗവൺമെന്റിൽ നിന്ന് ഒഫീഷ്യലായിട്ട് കിട്ടിയ ഈ ധനസഹായം ഉപയോഗിച്ച് ഇദ്ദേഹം ഒരു ചെറിയ കപ്പൽ സംഘടിപ്പിച്ചു. കർലുക്ക് എന്നായിരുന്നു ആ ചെറിയ കപ്പലിൻ്റെ പേര്. ഇനി ഈ കപ്പലിന് നല്ലൊരു കപ്പിത്താനെ, ക്യാപ്റ്റനെ ആവശ്യമുണ്ട്. അങ്ങനെ അന്ന് 36 വയസ്സുണ്ടായിരുന്ന ക്യാപ്റ്റൻ റോബർട്ട് ബാർലെറ്റ് ഈ ഒരു സ്ഥാനത്തേക്ക് കടന്നു വന്നു. അതായത് കർലുക്ക് എന്ന് പറയുന്ന ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ ഇപ്പോൾ റോബർട്ട് ബാർലെറ്റാണ്. ഇപ്പോൾ വർഷം 1913. ഈ കനേഡിയൻ പ്രധാനമന്ത്രി സ്റ്റീഫൻസിന് വാക്കു കൊടുക്കുന്ന സമയത്ത് സ്റ്റീഫൻസിനോട് ഒരു കാര്യം, ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. എത്രയും വേഗം ഇവിടെ നിന്ന് പുറപ്പെടണം. കാരണം അമേരിക്കക്കാരും നോർവേക്കാരും ഒക്കെ പല കപ്പലുകളിൽ ഈ ഒരു ഏരിയയിലേക്ക് വരുന്നുണ്ട്. കാരണം അവരുടെയെല്ലാം, അവരുടെ രാജ്യങ്ങളിൽപ്പെട്ട തിമിംഗല വേട്ടക്കാർ, സീൽ വേട്ടക്കാരൊക്കെ ഈ ഭാഗങ്ങളിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ നമുക്ക് മുമ്പേ പല ദ്വീപുകളിൽ ചെന്നെത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 1913 ജൂൺ ജൂലൈ മാസങ്ങൾക്ക് മുമ്പ് ഉറപ്പായിട്ടും ഈ കർലുക്ക് എന്ന് പറയുന്ന കപ്പൽ പുറപ്പെട്ടിരിക്കണം എന്നായിരുന്നു ഈ പ്രധാനമന്ത്രി ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. അതനുസരിച്ചിട്ട് ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. ഈ കപ്പലിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികളെല്ലാം ഇദ്ദേഹം നിറച്ചു. അതിനുശേഷം ഈ ക്യാപ്റ്റനോട് പറഞ്ഞിട്ട് കുറച്ച് ആളുകളെ, ഈ യാത്രയ്ക്ക് വേണ്ടുന്ന യോഗ്യരായിട്ടുള്ള കുറച്ച് ആളുകളെ, സയൻറ്റിസ്റ്റുകാർ, പര്യവേഷകർ, പാചകക്കാർ, വേട്ടക്കാർ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം അദ്ദേഹം സെലക്ട് ചെയ്തു. അങ്ങനെ ഒരു 10-35 പേരെ ഇദ്ദേഹം സെലക്ട് ചെയ്യുകയും അലാസ്കയിലെ നോം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇവർ യാത്ര ആരംഭിക്കുകയും ചെയ്തു. 1913 ജൂലൈ 13 ഇവർ യാത്ര തുടങ്ങിയത്. നമുക്ക് ഈ ഡേറ്റ് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. 1913 ജൂലൈ 13 അലാസ്കയിലെ നോം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇവർ യാത്ര ആരംഭിക്കുന്നത്. കപ്പലിൻ്റെ പേര് കർലുക്ക്. അവിടെ നിന്ന് വടക്കോട്ട് യാത്ര തിരിച്ച് അലാസ്കൻ തീരത്തോട് ചേർന്ന് നീങ്ങിയ ഈ കർലുക്ക് എന്ന് പറഞ്ഞ കപ്പൽ പിന്നീട് അടുത്തത് പോയിൻ്റ് ബാരോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ പോയിൻ്റ് ബാരോ ആണ് അമേരിക്കൻ ഐക്യനാടുകളുടെ ഏറ്റവും വടക്കുള്ള സ്ഥലം എന്നറിയപ്പെടുന്ന ഒരു പ്രദേശം. ഈ പോയിൻ്റ് ബാരോയിൽ ഈ കപ്പൽ അടുപ്പിക്കാനായിട്ട് മറ്റൊരു കാരണമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ, ഈ സ്റ്റീഫൻസണിൻ്റെ മുന്നുണ്ടായിരുന്ന, നേരത്തെ ഉണ്ടായിരുന്ന പര്യവേഷണങ്ങളിൽ ഇദ്ദേഹം പരിചയപ്പെട്ട ഒരു ഇനിയൂട്ട് ഫാമിലി, അതായത് ഒരു എസ്കിമോ ഫാമിലി അവിടെ നിന്ന് കയറാനുണ്ട്. ആ ഫാമിലി എന്ന് പറയുന്നത് അവർ വേട്ടക്കാരാണ്. അതുകൂടാതെ അവരുടെ ഒരു സുഹൃത്ത്, ഒരു എസ്കിമോ, അദ്ദേഹത്തിൻ്റെ ഭാര്യ, 2 കുട്ടികൾ, അത് പോരാഞ്ഞിട്ട് ഈ ഫാമിലിയുടെ ഒരു ഫ്രണ്ടായിട്ടുള്ള മറ്റൊരു എസ്കിമോ. ആ എസ്കിമോ ഫാമിലിയിൽ ഉണ്ടായിരുന്ന 2 കുട്ടികളിൽ ഏറ്റവും ഇളയ കുട്ടിയുടെ പ്രായം വെറും 3 വയസ്സ് മാത്രമായിരുന്നു. മക്പി എന്നായിരുന്നു ആ കൊച്ചു പെൺകുട്ടിയുടെ പേര്. ഇവരുടെ കൂട്ടത്തിൽ മറ്റൊരു വേട്ടക്കാരനായിട്ടുള്ള എസ്കിമോ കൂടി കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. കട്ടക് ടോയിവിക് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഈ കഥയിൽ ഇദ്ദേഹം ഒരു പ്രധാന റോള് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പേര് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അങ്ങനെ പോയിൻ്റ് ബാരോയിൽ നിന്ന് ഈ 4 പേരെ കൂടി കപ്പലിൽ കയറ്റിയ ശേഷം ഇവർ ഈ കർലുക്ക് എന്ന് പറഞ്ഞ കപ്പൽ വീണ്ടും വടക്കോട്ട് യാത്ര തിരിച്ചു. ഇനി ഈ കപ്പലിൻ്റെ ലക്ഷ്യം കുറച്ചുകൂടി വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഹെർഷൽ എന്ന് പറയുന്ന ഒരു ദ്വീപാണ്. ആ ദ്വീപിൽ ചെന്നിട്ട് വേണം ഇവർക്ക് ബാക്കി കാര്യങ്ങൾ, അവിടെ നിന്ന് വീണ്ടും വടക്കോട്ടേക്കാണ് ഇവർക്ക് യാത്ര തിരിക്കേണ്ടത്. ഈ ഹെർഷൽ ദ്വീപിൽ നിന്ന് കൂടുതൽ സപ്ലൈ എടുക്കുക. അവിടെ 1-2 കപ്പലുകൾ ഇതിന് മുമ്പ്, ഈ കൂട്ടത്തിൽ 2-3 കപ്പലും കൂടെ വരാനുണ്ട്. ആ കപ്പലുകളെല്ലാം ആ ദ്വീപിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഓർഡർ കൊടുത്തിരിക്കുന്നത്, ഈ സ്റ്റീഫൻസൺ. അങ്ങനെ ഇവരെല്ലാം ഹെർഷൽ ദ്വീപിൽ വന്ന് സമ്മേളിക്കുകയും അവിടെ നിന്ന് 2 സംഘങ്ങളായിട്ട് തിരിഞ്ഞിട്ട് പര്യവേഷണം ആരംഭിക്കുകയും ചെയ്യണം. ഇതാണ് കണക്ക് കൂട്ടലുകൾ. പക്ഷേ
അങ്ങനെ ഇവർ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. ഇപ്പോൾ കപ്പൽ യാത്ര തുടങ്ങിയിട്ട് കറക്റ്റ് ഒരു മാസം തികഞ്ഞിട്ടുണ്ട്. അതായത് 1913 ജൂലൈ 13 യാത്ര തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 1913 ആഗസ്റ്റ് 13 പക്ഷേ ഇപ്പോഴും ഈ കപ്പൽ ഹെർഷൽ ദ്വീപിൽ എത്തിച്ചേർന്നിട്ടില്ല. അതിൻ്റെ കാരണം ഈ കപ്പൽ ഇപ്പോഴുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞ ആ എക്സ്കിമോ ഫാമിലി കയറിയ പോയിന്റ് ബാരോയിൽ നിന്ന് ഏതാണ്ട് 300-370 കിലോമീറ്റർ വടക്ക് മാറി ഒരു സ്ഥലത്താണ്. ആ സ്ഥലത്ത് നിന്ന് ഈ കപ്പലിന് ഇപ്പോൾ മുന്നോട്ടോ പിറകോട്ടോ വടക്കോട്ടോ തെക്കോട്ടോ നീങ്ങുവാനായിട്ട് സാധ്യമല്ല. അതിൻ്റെ കാരണം അടിഞ്ഞുകൂടിയിരിക്കുന്ന ഐസ് പാക്കുകൾക്കിടയിലാണ് ഈ കപ്പൽ ഇപ്പോൾ പെട്ടിരിക്കുന്നത്. ഇത്തരം ഐസ് പാക്കുകളെ തകർത്ത് മുന്നേറാനുള്ള കഴിവൊന്നും ഈ കർലുക്ക് എന്ന് പറഞ്ഞ കപ്പലിനില്ല. ഈ കാര്യം തന്നെയാണ് നമ്മുടെ ക്യാപ്റ്റൻ ബാർലെറ്റ് ആദ്യമേ ഈ സ്റ്റീഫൻസനോട് പറഞ്ഞിരുന്നത്. എന്താണേലും ഇപ്പോൾ പോയിന്റ് ബാരോയിൽ നിന്ന് ഏതാണ്ട് 300-350 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി ഒരു സ്ഥലത്ത് ഈ കർലുക്ക് എന്ന് പറഞ്ഞ കപ്പൽ പെട്ടിരിക്കുകയാണ്. ഇനി ലക്ഷ്യസ്ഥാനമായിട്ടുള്ള ഹെർഷൽ ദ്വീപിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഇത്രയും ദൂരം തന്നെ ഏതാണ്ട് 300-320 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കണം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സഞ്ചാരമൊന്നും ഇവരുടെ കൺട്രോളിലല്ല. കാരണം ചുറ്റും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഐസ് പാക്കുകൾക്കിടയിലാണ് കർലുക്ക് എന്ന് പറഞ്ഞ കപ്പൽ ഇപ്പോൾ പെട്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇത്തരം ഐസ് പാക്കുകൾക്കിടയിൽപ്പെട്ട കപ്പലുകൾ അനങ്ങാതെ ഒരിടത്ത് കിടക്കുകയാണ് എന്ന്. പക്ഷേ സത്യത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഈ ഐസ് പാക്കുകൾ നീങ്ങുന്നുണ്ട്. അതിനനുസരിച്ച് ഈ ഐസ് പാക്കുകളിൽ പെട്ടിരിക്കുന്ന കപ്പലോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവോ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. അത് ചെറിയ നീക്കമൊന്നുമല്ല. ചിലപ്പോൾ ഒരു ദിവസം 100-150 കിലോമീറ്റർ വരെ ഈ ഐസ് പാക്കുകൾ സമുദ്രത്തിൻ്റെ മുകളിലൂടെ തെന്നി മാറിക്കൊണ്ടിരിക്കും, കൂട്ടത്തിൽ ഇതിനകത്ത് പെട്ടിരിക്കുന്ന കപ്പലും. അതായത് ഹെർഷൽ ദ്വീപിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഇവർക്ക് സഞ്ചരിക്കേണ്ടത് കിഴക്കോട്ടാണ്. പക്ഷേ ഐസ് പാക്കുകൾ ഈ കപ്പലിനെ ഇപ്പോൾ തള്ളി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്, പടിഞ്ഞാറോട്ടാണ്. അലാസ്കയിലെ പോയിന്റ് ബാരോയിൽ നിന്നാണ് ഈ കപ്പൽ കിഴക്കോട്ട് ഹെർഷൽ ദ്വീപിലേക്ക് പോയത്. പക്ഷേ ഈ ഐസ് പാക്കുകൾ തെന്നിച്ച് തെന്നിച്ച് ഇതിനെ വീണ്ടും ഈ പോയിന്റ് ബാരോ എവിടാണോ ആ സ്ഥലത്തേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോയിന്റ് ബാരോയിൽ നിന്ന് വെറും 160 കിലോമീറ്റർ പടിഞ്ഞാറ് മാറിയാണ് ഈ കപ്പലിന്റെ സ്ഥാനം. 1913 സെപ്റ്റംബർ 10 ഇവര് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുമില്ല. ലക്ഷ്യസ്ഥാനത്തിന് എതിർ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് പറഞ്ഞല്ലോ, ഈ ഹെർഷൽ ദ്വീപിൽ നിന്ന് വേണം ഈ കപ്പലിന് റീസപ്ലൈ എടുക്കുവാൻ വേണ്ടിയിട്ട് ഫുഡ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ ഈ ഹെർഷൽ ദ്വീപിൽ ചെല്ലാതെ ഈ സമുദ്രത്തിൽ ഐസ് പാക്കുകൾക്കിടയിൽ പെട്ടുകിടന്നാൽ ഇവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണം തന്നെയാണ്. ഇപ്പോൾ വിന്റർ സീസണാണ്. ഈ തണുപ്പ് കാലം കഴിയാതെ ഈ ഐസ് പാക്കുകൾ പൊട്ടുകയോ ഇവിടെ നിന്ന് മാറുകയോ ചെയ്യില്ല. അതിനുശേഷം മാത്രമേ ഈ കപ്പലിന് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുവരെയും ഭക്ഷണം കഴിക്കണ്ടേ? കപ്പലിൽ ഇപ്പോഴുള്ള ഭക്ഷണം എമർജൻസിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്റ്റീഫൻസൺ ഒരു തീരുമാനമെടുത്തു. ഇദ്ദേഹം ഉൾപ്പെടെ ഒരു 6 പേര് ഈ ചുറ്റുമുള്ള ഈ ഹിമ പർവ്വതാനിയിലേക്ക്, ഹിമ സമതലത്തിലേക്ക് ഇവർ ഇറങ്ങുകയാണ്. ഈ മഞ്ഞ് സമതലത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് ദൂരം സഞ്ചരിക്കുന്നു. ഉറപ്പായിട്ടും ഈ ധ്രുവക്കരടികളോ സീലുകളോ അല്ലെങ്കിൽ ഈ റെയിൻഡിയർ എന്ന് വിളിക്കുന്ന കരീബുകളോ ഒക്കെ കിട്ടും. ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണത്തെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വേട്ടയാടിക്കൊണ്ട് ഇവർക്ക് തിരിച്ചു വരാം. അങ്ങനെയാണെങ്കിൽ ഈ സീസൺ കഴിയുന്നത് വരെയും ഇവർക്ക് പിടിച്ചു നിൽക്കാം. അങ്ങനെ ഒരു തീരുമാനം ഈ സ്റ്റീഫൻസൺ എടുത്തു. ഒരു കാര്യം ഓർക്കുക, ഇവർ കിടക്കുന്നത് കടലിലാണ്, പക്ഷേ ചുറ്റും ഐസ് വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഈ ഐസിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ കരഭാഗത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കരീബുകൾ, റെയിൻഡിയർ പോലുള്ള മാൻവർഗ്ഗങ്ങൾ ഈ കരയിൽ നിന്ന് ഐസ് പാക്കുകളുടെ മുകളിലൂടെ സഞ്ചരിച്ച് നടക്കാറുണ്ട്. അത്തരം കൂട്ടങ്ങളെ കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ, ഒരു കൂട്ടത്തിൽ അനേകം കരീബുകളുണ്ടാവും, അങ്ങനെ ഒരു കൂട്ടത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇവർക്ക് ഒരു മാസത്തേക്കുള്ള ഭക്ഷണം കിട്ടും. അതുകൊണ്ടാണ് ഈ കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഐസ് പാക്കുകളുടെ മുകളിലൂടെ സഞ്ചരിച്ചിട്ട് കരീബുകളെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ഈ സ്റ്റീഫൻസൺ പറയുന്നത്. ഇത് ഇദ്ദേഹത്തിന് മുൻ പരിചയമുള്ള ഒരു പ്രവൃത്തിയാണ്. കാരണം അദ്ദേഹം, ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, 6 എസ്കിമോകളുടെ കൂട്ടത്തിൽ ഇത്തരം റെയിൻഡിയറുകളെയൊക്കെ വേട്ടയാടി നടന്നിരുന്ന ഒരാളാണ്. ഈ റെയിൻഡിയറിന് 3 ഉപയോഗമാണ് പ്രധാനമായിട്ടും ഉള്ളത്. തുകല്, അത് നമുക്ക് ഈ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പാല് കുടിക്കുവാൻ ഉപയോഗിക്കാം. പിന്നെ മാംസം. അങ്ങനെ 1913 സെപ്റ്റംബർ 19 ഈ സ്റ്റീഫൻസൺ തൻ്റെ കൂട്ടത്തിൽ ഒരു 5 കൂട്ടിയിട്ട്, അതായത് ഇവരെ 6 വേട്ടയ്ക്കായിട്ട് ഒരു 10 വേട്ട ട്രിപ്പാണ് ഇദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇവർ വേട്ടയ്ക്കായിട്ട് പോകുന്ന ആ ഭാഗം കണ്ടിട്ടാണ്
നമ്മുടെ ഈ മൂന്ന് വയസ്സുകാരി മക്ബി കിടന്ന് കരഞ്ഞതും നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ ആ കാര്യങ്ങൾ നടന്നതും. ഈ മുഴുവൻ പര്യവേഷണ സംഘത്തിൻ്റെയും തലവനാണ് വില്യം സ്റ്റീഫൻസൺ. ആ വില്യം സ്റ്റീഫൻസണാണ് തൻ്റെ സംഘത്തെ മുഴുവൻ ഈ ഒരു കപ്പലിൽ ഉപേക്ഷിച്ച ശേഷം വേട്ടയ്ക്കാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം പോയി കഴിഞ്ഞാൽ ഈ സംഘത്തിൻ്റെ ചാർജ് ഇപ്പോഴുള്ള ക്യാപ്റ്റൻ ബാർട്ട്ലെറ്റിൻ്റെ ചുമലിലാണ് വന്ന് ചേരുക. എന്താണെങ്കിലും ബാർട്ട്ലെറ്റിനെ ഇദ്ദേഹത്തിന് വിശ്വാസമാണ്. ബാർട്ട്ലെറ്റിനോട് പറഞ്ഞു 10 ദിവസം കഴിഞ്ഞ് ഇറച്ചിയുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരാമെന്ന്. പക്ഷേ സ്റ്റീഫൻസൺ അങ്ങനെ ഈ കപ്പലിൽ നിന്ന് ഇറങ്ങിയിട്ട് മഞ്ഞിലേക്ക് മറഞ്ഞു പോകുന്നത് കണ്ട ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകൾ, ഇനി 25 പേരാണ് ഈ കപ്പലിൽ അവശേഷിക്കുന്നത്. അതിൽ ഭൂരിഭാഗം ആളുകളും ഈ ക്യാപ്റ്റൻ ബാർട്ട്ലെറ്റിനോട് പറഞ്ഞു ഈ സ്റ്റീഫൻസന് ഈ ഭാഗങ്ങളെല്ലാം നല്ല പരിചയമുള്ള ഒരാളാണ്, അയാൾ മനഃപൂർവ്വം നമ്മളെ ഇവിടെ ഇട്ട ശേഷം പോയതാണ്, കാരണം ഈ കപ്പലും കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ തൻ്റെ പര്യവേഷണം തുടരാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അയാൾക്ക് പറ്റുന്ന ആളുകൾ, അതായത് ഈ കൂട്ടത്തിൽ ഏറ്റവും ആരോഗ്യമുള്ള വേട്ടയൊക്കെ അറിയാവുന്ന ഒരു 6 പേര് അല്ലെങ്കിൽ ഒരു 5 പേരും കൂടെ കൂട്ടിയിട്ടാണ് ഇദ്ദേഹം ഈ 6 പേരുടെ സംഘമായിട്ട് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ഇദ്ദേഹം ഉപേക്ഷിച്ചതാണ്, നമ്മുടെ ഭാവി അത്ര നല്ലതൊന്നുമല്ല, ഇവിടെ കിടന്നിട്ട് ഈ ഐസ് പാക്കുകളിടയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് ഇവിടെ ഇത്രയും നാൾ ജീവിച്ച ഈ സ്റ്റീഫൻസിന് അറിയാം, അതുകൊണ്ടാണ് അയാൾ ഇട്ടിട്ട് പോയത് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തുണ്ടായിരുന്ന ഈ 25 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടേറിയ വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെട്ടു. പക്ഷേ ഈ ബാർട്ട്ലെറ്റ് പറഞ്ഞു അങ്ങനെയൊന്നും ആവാൻ തരമില്ല, കാരണം നമ്മുടെ ഭക്ഷണം തീരാറായിട്ടുണ്ട്, അദ്ദേഹം ഭക്ഷണത്തിന് പോയതാണ് എന്ന് പറഞ്ഞ് ഇവരെ അദ്ദേഹം ആശ്വസിപ്പിച്ചു. സ്റ്റീഫൻസനും ബാക്കിയുള്ള 5 പേരും കപ്പലിൽ നിന്ന് പോകുന്ന സമയത്ത് ഈ കപ്പൽ ഐസ് പാക്കിൻ്റെ കൂടെയുള്ള ആ കപ്പലിൻ്റെ യാത്രയ്ക്ക് കുറച്ച് ആ വേഗതയ്ക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു. പക്ഷേ ഈ വേട്ടക്കാർ ഇവിടെ നിന്ന് പോയ ശേഷം 23rd ആയതോടെ വീണ്ടും ഈ ഐസ് പാക്കുകളുടെ മൂവ്മെൻറ്റ് കൂടുതൽ വേഗത്തിലായി. അതായത് വീണ്ടും പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഈ ഐസ് പാക്കുകൾ സഞ്ചരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ സ്റ്റീഫൻസണും കൂട്ടരും പോയിരിക്കുന്നത് ഇതിൻ്റെ നേരെ എതിർദിശയിൽ കിഴക്കോട്ടാണ്. 1913 സെപ്റ്റംബർ 23rd ശേഷം ദിവസം 100 കിലോമീറ്റർ എന്ന് പറഞ്ഞ കണക്കിലാണ് കർലുക്ക് എന്ന് പറഞ്ഞ ഈ കപ്പലിനെ ഈ ഐസ് പാക്കുകൾ ഡ്രിഫ്റ്റ് ചെയ്ത് പടിഞ്ഞാറോട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ വേട്ട സംഘം കിഴക്കോട്ട് പോകുന്നു, ഈ കപ്പൽ അതിവേഗത്തിൽ പടിഞ്ഞാറോട്ട് പോകുന്നു. ഇനി എങ്ങനെയാണ് ഈ വേട്ടക്കാർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ കപ്പലിനെ കണ്ടെത്തുന്നത്? കാരണം ഇവർക്ക് നേരെ എതിർദിശയിൽ 100 കിലോമീറ്റർ സ്പീഡ് ദിവസം എന്ന കണക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പലിനെയും ഐസ് പാക്കിനെയും പിന്തുടർന്ന് ഇവിടെ എത്താനായിട്ട് മനുഷ്യർക്ക് നടന്ന് സാധ്യമല്ല. ഇത് മനസ്സിലാക്കിയ ആളുകളാണ് സ്റ്റീഫൻസൺ ഇവരെ ഇട്ടിട്ട് പോയതാണ് എന്ന് സംശയിച്ചത്. എന്താണെങ്കിലും അത് ശരിയാണോ തെറ്റാണോ എന്ന് ഇക്കാലം വരെ നമുക്കറിയില്ല. പക്ഷേ ഈ 2 സംഘങ്ങൾ തമ്മിൽ പിന്നീട് ഒരിക്കലും കണ്ടുമുട്ടിയില്ല. തൽക്കാലം വില്യം സ്റ്റീഫൻസണിൻ്റെയും കൂട്ടരുടെയും കാര്യം നമുക്ക് നിർത്താം. അതിന് പകരം നമുക്ക് ഈ കപ്പലിൻ്റെ കൂടെ പടിഞ്ഞാറോട്ട് സഞ്ചരിക്കാം. കപ്പൽ ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അത്യാവശ്യം നല്ല വേഗതയിൽ ഐസ് പാക്കുകളുടെ കൂട്ടത്തിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക്, വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം ക്യാപ്റ്റൻ ബാർട്ട്ലെറ്റിന് ഒരു കാര്യം മനസ്സിലായി. ഈ കപ്പൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള വെള്ളം, ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇതിന് ചുറ്റുമുണ്ട്, ആ വെള്ളം കൂടി ഐസായി മാറാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഐസ് പാക്കുകളുടെ പ്രഷറിൽ ഈ ഐസ് പാക്കുകൾ ഇതിന് ചുറ്റും വന്ന് തിങ്ങി നിറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പലിനെ ഇത് ഞെരിച്ച് പൊട്ടിച്ചു കളയും. ഈ കാര്യം ക്യാപ്റ്റന് മനസ്സിലായി. ഇദ്ദേഹം എന്ത് ചെയ്തു, നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസങ്ങൾ കൂടി നമുക്ക് കാക്കാം. ഈ കപ്പൽ ഇനിയും ഇതുപോലെ ഐസ് പാക്കുകളുടെ കൂട്ടത്തിൽ ഡ്രിഫ്റ്റ് ചെയ്ത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഇത് തകരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതിനുള്ളിലെ സാധനങ്ങളെല്ലാം നമുക്ക് ഈ കപ്പലിൽ നിന്ന് ഈ ഹിമപ്പരപ്പിലേക്ക് ഈ പുറത്ത് ഐസ് പാക്കിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് സാവധാനം നമുക്ക് ഈ കപ്പൽ ഉപേക്ഷിക്കാം, അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ഇതിനിടയ്ക്ക് പോയ വേട്ടക്കാർ തിരിച്ചു വന്നില്ലെങ്കിലും ഇവരുടെ കൂട്ടത്തിലും നല്ല വേട്ടക്കാരുണ്ടായിരുന്നു. നാം മുമ്പ് പറഞ്ഞ എസ്കിമോ ഫാമിലി, ആ കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരു വേട്ടക്കാരൻ, ഇവരെല്ലാം ഇത്തരം കാലാവസ്ഥയിൽ ജീവിച്ച് ശീലിച്ചവരും വേട്ടയാടി ശീലിച്ചവരുമാണ്. എന്താണെങ്കിലും അവരുടെ സഹായത്തോടെ ഇവർക്ക് ധ്രുവക്കരടികളെ വേട്ടയാടാൻ സാധിച്ചു. കുറച്ച് സീലുകളൊക്കെ കിട്ടി. അങ്ങനെ ഇവരുടെ ഭക്ഷണത്തിന് ആ സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇവർ നേരിട്ടില്ല. അങ്ങനെ ഈ വർഷം തീരാറായി. 1913 നവംബർ പകുതിയൊക്കെ ആയതോടെ അതുവരെയും ഈ കപ്പൽ ഐസ് പാക്കിൻ്റെ കൂട്ടത്തിൽ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ആ നവംബർ പകുതിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. അതായത് ഇപ്പോൾ ഈ കപ്പൽ ഉള്ളത് റഷ്യയുടെ വടക്കൻ സൈബീരിയൻ തീരത്തിന് തൊട്ടു മുകളിലാണ്. അതായത് ഈ കപ്പൽ ഇനി തെക്കോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ
ഇത് ചെന്നെത്തുന്നത് ഈ സൈബീരിയൻ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ക്യാപ്റ്റൻ അത് മനസ്സിലായി, ഈ കപ്പലിൻ്റെ ഡയറക്ഷൻ മാറിയിട്ടുണ്ട്, ഇതിപ്പോൾ പടിഞ്ഞാറോട്ടാണ് സഞ്ചരിക്കുന്നത്, പക്ഷേ തെക്കോട്ടാണ് ഇതിൻ്റെ ചായ്വ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സൈബീരിയൻ ഭാഗത്ത് എവിടെയെങ്കിലും ഈ കപ്പൽ ഉറയ്ക്കും. അവിടെ നിന്ന് ഈ ഐസ് പാക്കുകളുടെ മുകളിലൂടെ സഞ്ചരിച്ചിട്ട് സൈബീരിയൻ തീരത്ത് എത്തിച്ചേരാം. അവിടെയും ഇതുപോലെ ഇനിയൂട്ട് വർഗ്ഗക്കാർ എസ്കിമോകൾ താമസിക്കുന്നുണ്ട്. അവരുടെ സഹായത്തോടെ തനിക്ക് വീണ്ടും ഈ നമ്മുടെ ഈ കാനഡയിൽ എത്തിച്ചേരുകയും സഹായത്തിന് അപേക്ഷിക്കുകയും ഒക്കെ ചെയ്യാം. ഇങ്ങനെയുള്ള കണക്ക് കൂടലുകളായിരുന്നു ഈ ക്യാപ്റ്റൻ ബാർട്ട്ലെറ്റിന് ഉണ്ടായിരുന്നത്. എന്താണേലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, കപ്പൽ ഉടൻ തന്നെ തകരും. അങ്ങനെ 1913 ഡിസംബർ മാസം 24 രാത്രിയായി ഇവർ ഈ കപ്പലിൽ വെച്ചാണ് ക്രിസ്തുമസ് ആഘോഷിച്ചത്. ഈ ക്രിസ്തുമസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ ബാർട്ട്ലെറ്റ് തീരുമാനമെടുത്തത് പോലും ഈ സംഘാംഗങ്ങൾ മുഴുവൻ നിരാശയുടെ ഈ പിടിയിലാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല, കൊടും തണുപ്പാണ്, ഇത് പോരാഞ്ഞിട്ട് ഇത് മുഖേനയുള്ള പല രോഗങ്ങൾ എല്ലാം ഇവരുടെ ഇടയിലുണ്ട്, അതിൽ നിന്നൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ക്രിസ്മസ് ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് കിട്ടിയ സീലുകളെല്ലാം ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിയിട്ട് ഇവർ മുറിച്ച് മാറ്റുകയും അന്ന് വളരെ കാര്യമായിട്ട് തന്നെ ഇവർ ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്തു. പക്ഷേ ഈ സമയത്തെല്ലാം ക്യാപ്റ്റൻ ഒരു കാര്യം അറിയാം, ഈ സന്തോഷമൊന്നും അധിക ദിവസങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന്. അദ്ദേഹം നക്ഷത്രങ്ങളുടെ സ്ഥാനമൊക്കെ വെച്ചിട്ട് ഈ കപ്പലിൻ്റെ സ്ഥാനം ഏകദേശം ഒന്ന് കണക്ക് കൂട്ടി. ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഈ റഷ്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന റാങ്കൽ ദ്വീപിന് തൊട്ടടുത്ത് എവിടെയോ ആണ് ഈ കപ്പൽ ഇപ്പോഴുള്ളത്. അദ്ദേഹത്തിൻ്റെ അനുമാനം ശരിയായിരുന്നു. ഏതാണ്ട് റാങ്കൽ ദ്വീപിൽ നിന്ന് 200-230 കിലോമീറ്റർ വടക്ക് മാറി ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഈ കപ്പൽ വന്ന് കിടക്കുന്നത്. അങ്ങനെ 1913 ജൂലൈ 13 യാത്ര തിരിച്ച ആളുകളാണ് ഇപ്പോഴും ഒരു സ്ഥലത്തും എത്തിപ്പെടാതെ ഐസ് പാക്കുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ തെന്നി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 1914 ജനുവരി മാസമായി കഴിഞ്ഞു. ജനുവരി 10 താഴെ എൻജിൻ റൂമിൽ നിന്നും വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടിട്ടാണ് ക്യാപ്റ്റൻ ബാർട്ട്ലെറ്റ് തൻ്റെ ഉറക്കം ഉണർന്നത്. ഒരു ഞെട്ടലോടെ ഓടി താഴത്തെ റൂമിലെത്തി അദ്ദേഹത്തിന് മനസ്സിലായത് ആ റൂം നിറച്ച് ഏതാണ്ട് 3 ഉയരത്തിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഇനി അധികം നേരം ഈ കപ്പലിൽ നിൽക്കാനായിട്ട് സാധിക്കില്ല. ഈ കപ്പലിൻ്റെ അടിഭാഗം പൊട്ടിയത് ഐസ് വന്ന് തിക്കി നിറച്ചിട്ട് ഇതിനെ ഞെക്കി ഞെരുക്കി പൊട്ടിച്ചു കളഞ്ഞതാണ്. ഇത് ഇദ്ദേഹം നേരത്തെ മുൻകൂട്ടി കണ്ടതാണല്ലോ. അതുകൊണ്ടാണ് ഈ സാധനങ്ങളെല്ലാം നേരത്തെ ഇറക്കി വെക്കാനായിട്ട്, കരയിലേക്ക് ഇറക്കി വെക്കാനായിട്ട്, ഈ ഐസിന് മുകളിലേക്ക് ഇറക്കി വെക്കാനായിട്ട് ഇദ്ദേഹം നേരത്തെ ഓർഡർ ഇട്ടത്. അതിന് പ്രകാരം ജനുവരി 1 ഇവർ ഈ കപ്പലിൽ നിന്ന് സാധനങ്ങൾ നിലത്തോട്ട് ഈ ഐസ് പാക്കുകളുടെ മുകളിലേക്ക് മാറ്റുവാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഈ ആളുകളും ബാക്കിയുള്ള അത്യാവശ്യ സാധനങ്ങളും മാത്രം ഈ കപ്പലിൽ നിന്ന് കരയിലേക്ക് ഈ ഐസ് പാക്കുകളുടെ മുകളിലേക്ക് ഇറങ്ങി നിന്നാൽ മാത്രം മതി. എന്താണേലും അന്ന് തന്നെ എല്ലാവരും കപ്പൽ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഓർഡർ കൊടുത്തു. അങ്ങനെ നിരാശയോടെ, അതായത് ഇത്രയും നാൾ ഇങ്ങനെ ഈ കപ്പലിൻ്റെ കൂട്ടത്തിൽ, ഐസ് പാക്കുകളുടെ കൂട്ടത്തിൽ ഒരു ലക്ഷ്യമില്ലാതെ കറങ്ങി നടക്കുവാണെങ്കിൽ പോലും ഇവർക്ക് ഒരു കൂടാരം, ഒരു അഭയസ്ഥാനം ഉണ്ടായിരുന്നു ഈ കപ്പൽ. ഈ കപ്പലിൻ്റെ തണലിൽ നിന്ന് ഇവരിപ്പോഴും നമ്മളെ വീട്ടിൽ നിന്ന് പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടതുപോലെയാണ് ഇത്രയും ആളുകൾ കപ്പൽ ഉപേക്ഷിച്ചിട്ട് വിശാലമായ ഈ മഞ്ഞ് സമതലത്തിലേക്ക്, ഐസ് പാക്കുകളുടെ മുകളിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്. നമുക്കറിയാമല്ലോ ഈ കൂട്ടത്തിൽ ഇപ്പോൾ ആരൊക്കെയാണ് ഉള്ളത്. ആകെ 25 പേരാണ് ഇപ്പോൾ ഈ കപ്പൽ ഉപേക്ഷിച്ചിട്ട് ഈ മഞ്ഞ് സാമ്രാജ്യത്തിലേക്ക് ഇറങ്ങി നിന്നിരിക്കുന്നത്. 22 ആണുങ്ങൾ, 1 2 കുട്ടികൾ, 16 നായ്ക്കൾ, 1 ഇത്രയും ജീവനുള്ള രൂപങ്ങളാണ് ഇപ്പോൾ ഈ കപ്പൽ ഉപേക്ഷിച്ചിട്ട് നിലത്തിറങ്ങി ഈ ഐസ് പാക്കുകളുടെ മുകളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നത്. ക്യാപ്റ്റൻ ബാർട്ട്ലെറ്റ് കണക്ക് കൂട്ടി ഏതാനും മാസങ്ങൾ കഴിഞ്ഞുകൂടാനുള്ള റേഷൻ സമ്പ്രദായത്തിൽ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞുകൂടാനുള്ള ആഹാര സാധനങ്ങൾ ഇവരുടെ കയ്യിൽ ഇപ്പോഴുണ്ട്. പിന്നെയുമല്ല വേട്ടയാടി ഇവർക്ക് കുറച്ചുകൂടി ഭക്ഷണ സാമഗ്രികളൊക്കെ സംഭരിച്ച് വെക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. എന്താണേലും ബാർട്ട്ലെറ്റ് 2 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുത്തു. അതിൽ 1 ഈ എസ്കിമോകളുടെ സഹായത്തോടെ മഞ്ഞ് കട്ടകൾ വെച്ച് തന്നെ ഇവരുണ്ടാക്കി അതിൻ്റെ സൈഡ് ഭിത്തിയൊക്കെ. പക്ഷേ മുകൾ ഭാഗം ഈ കപ്പലിൽ നിന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങൾ, ക്യാൻവാസ് ഒക്കെ വെച്ചിട്ടാണ് അവരിത് മൂടിയത്. 2 കൂടാരം ഇവരുണ്ടാക്കിയത് കപ്പലിൽ ഉണ്ടായിരുന്ന ഈ പെട്ടികളെല്ലാം അടുക്കി വെച്ചിട്ടാണ് 2 കൂടാരം ഇവരുണ്ടാക്കിയത്. അങ്ങനെ 2 ഈ 25 പേര് അങ്ങ് മാറി താമസിച്ചു. ഇത് പോരാഞ്ഞിട്ട് ഇവർ 3 ചെറിയൊരു കൂടാരം പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി. അത് അടുക്കളയാണ്, ഇവരുടെ കയ്യിൽ സ്റ്റൗവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ 3 ഒരു അടുക്കള കൂടി ഇവർ നിർമ്മിച്ചു. ഇനി ഏതെങ്കിലും കപ്പൽ വരുന്നത് വരെയോ അല്ലെങ്കിൽ ഈ ഐസ് കട്ടകൾ ഉരുകുന്നത് വരെയോ ഇവർക്കിവിടെ കാത്തു നിൽക്കാനായിട്ട് പറ്റുമോ? കാരണം ഈ ഐസ് പാക്കുകൾ വീണ്ടും കപ്പലിലല്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ, ഈ ഐസ് പാക്കുകൾ വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചിട്ട് ഇവരും ഏതെങ്കിലും ദൂരഭാഗത്തേക്ക് ഒഴുകി മാറും. അങ്ങനെ സംഭവിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ അത് അനുവദിക്കാൻ പാടില്ല. ഇനി
തൊട്ടടുത്തുള്ള ഒഴുകി മാറാത്ത ഉറച്ച ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ റാങ്കൽ ദ്വീപാണ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ഇനി ഈ റാങ്കൽ ദ്വീപിലേക്കാണ് പോകേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഇവരെല്ലാം കൂടെ കൂടിയിട്ട് ഈ കൊച്ചു കുട്ടികളടക്കം എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരുമിച്ച് പോകുന്നത് വലിയൊരു റിസ്ക്കാണ് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഇവർ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് ഒരു 4 പേര് ഇവിടെ നിന്ന് ആദ്യമേ റാങ്കൽ ദ്വീപ് ലക്ഷ്യമാക്കിയിട്ട് ഈ തെക്കോട്ടേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചു. അവർ അവിടെ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം നോക്കിയ ശേഷം ഇവരിൽ 2 പേര് തിരിച്ചു വരുന്നു. എന്നിട്ട് വിവരങ്ങളെല്ലാം പറഞ്ഞ ശേഷം റൂട്ടെല്ലാം കണ്ടുപിടിച്ച ശേഷം ബാക്കിയുള്ള ആളുകളെയും കൊണ്ട് പോകുന്നു. ഇതായിരുന്നു തീരുമാനം. അങ്ങനെ 1914 ജനുവരി 21 ഈ 4 പേര് പ്രധാന സംഘത്തെ വിട്ടിട്ട് ഈ റാങ്കൽ ദ്വീപ് ലക്ഷ്യമാക്കിയിട്ട് തെക്കോട്ട് യാത്ര തിരിച്ചു. ഇനി ഈ തെക്കോട്ട് യാത്ര തിരിച്ച ഇവരെ പിന്നീട് ഈ സംഘാംഗങ്ങൾ ഒരു കാലത്തും ജീവനോടെ കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. പിന്നീട് പര്യവേഷകർ, ചരിത്രകാരന്മാർ ഇവരെങ്ങോട്ട് പോയി, ഈ 4 പേർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഇവർക്ക് ദിശ തെറ്റി. ഇവർ തെക്കോട്ട് റാങ്കൽ ദ്വീപിലേക്ക് പോകുന്നതിന് പകരം കുറച്ച് ഇവരുടെ ദിശ മാറി കിഴക്കോട്ടേക്ക് ഇവർ യാത്ര ചെയ്തു. അങ്ങനെ ഇവർ എത്തിച്ചേർന്നത് ഹെറാൾഡ് ദ്വീപിലാണ്. ഈ റാങ്കൽ ദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ ദ്വീപാണ് ഹെറാൾഡ് ഐലൻഡ്. അവിടെയാണ് ഇവർ ചെന്ന് പെട്ടത്. അവിടെ നിന്ന് ഇവർക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചില്ല. അതിൻ്റെ കാരണം, അവിടെ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു അപകടം ഇവർക്കുണ്ടായി. അങ്ങനെ ഇവർ 4 പേരും കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അവർക്കുണ്ടായ ആ ദുരനുഭവം എന്താണെന്നറിയാമോ? ഇവര് വിഷപ്പുക ശ്വസിച്ചാണ് മരിച്ചത്. ഇവരുടെ കയ്യിൽ ക്യാപ്റ്റൻ ബാറ്റ്ലെറ്റ് കൊടുത്തുവിട്ടിരുന്ന ഒരു സ്റ്റൗ ഉണ്ടായിരുന്നു. ഈ സ്റ്റൗ ഇവര് പാചകം ചെയ്യാൻ മാത്രമല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പകരം ഈ ഐസ് കട്ടകൾ ഉരുക്കാൻ വേണ്ടിയിട്ട്, വെള്ളമാക്കാൻ വേണ്ടിയിട്ടും ഇവര് ഈ സ്റ്റൗ ഉപയോഗിച്ചിരുന്നു. അതുതന്നെയാണ് ഇവരുടെ മരണത്തിന് കാരണമായ വസ്തുത. അതായത്, നമ്മളൊരു സ്റ്റൗ കത്തിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ബ്ലൂ ഫ്ലെയിം ആണ് വരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ജ്വലനം പൂർണ്ണമായിട്ട് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ യെല്ലോ, ഓറഞ്ച്, റെഡ് കളറുകളൊക്കെയാണ് തീനാളത്തിൽ നിന്ന് വരുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഈ ജ്വലനം പൂർണ്ണമായിട്ട് നടക്കുന്നില്ല, അതിന് പകരം കാർബൺ മോണോക്സൈഡ് പോലുള്ള വാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സാധാരണ ഇവരുടെ കയ്യിലുള്ള സ്റ്റൗ കത്തിച്ചാൽ പൂർണ്ണമായിട്ടും കത്തുന്ന ബ്ലൂ ഫ്ലെയിം തന്നെയാണ് ഉണ്ടാവാറ്. പക്ഷേ ഇതിന് മുകളിൽ ഒരു പാത്രത്തിൽ ഇവർ തണുത്തുറഞ്ഞ ഈ ഐസ് ബ്ലോക്കുകൾ കൊണ്ട് വെച്ചിട്ട് ഉരുക്കാൻ ശ്രമിച്ചാൽ ഈ ഐസ് ബ്ലോക്കുകളുടെ ഈ ചെറിയ താപനില കാരണം ഈ താഴെയുള്ള തീനാളങ്ങളുടെ താപനിലയും കുറയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബ്ലൂവിൽ നിന്ന് അതിൻ്റെ കളറ് മാറിയിട്ട് യെല്ലോയോ റെഡോ ഒക്കെ ആയിട്ട് മാറും. അതിൻ്റെ അർത്ഥം പൂർണ്ണമായ ജ്വലനം അവിടെ നടക്കുന്നില്ല എന്നാണ്. ചുരുക്കത്തിൽ, ആ സമയത്ത് ഈ താപനില കുറഞ്ഞ ഈ തീനാളം കത്തുമ്പോഴുണ്ടാകുന്നത് കാർബൺ മോണോക്സൈഡാണ്. ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ മരണമുണ്ടാവും എന്ന് നമുക്കറിയാം. ഇതുതന്നെയാണ് സംഭവിച്ചത്. ഇവരൊരു അടഞ്ഞ ടെൻറ്റിനകത്ത് വെച്ചിട്ട് ഈ ഐസ് കട്ടകൾ ഇവർ ഉരുക്കാനായിട്ട് ശ്രമിച്ചു. ഇതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ജ്വലനം പൂർണ്ണമായിട്ട് നടന്നില്ല, കാർബൺ മോണോക്സൈഡ് ഉണ്ടായി, അത് ശ്വസിച്ചാണ് ഇവർ 4 പേരും മരിച്ചത്. കാരണം ഈ 4 പേരുടെയും ശവശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ പിന്നീട് 1 വർഷത്തിന് ശേഷം കണ്ടെത്തിയപ്പോൾ ഈ ഒരു അവസ്ഥയിലായിരുന്നു. ഒരു ടെൻറ്റിനകത്ത് ഇവർ 4 പേരും ഈ വിഷപ്പുക ശ്വസിച്ച് മരണമടഞ്ഞു. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ 4 പേരുടെ ദുരന്ത കഥയൊന്നും പ്രധാന സംഘത്തിലെ ഒരാളും അക്കാലഘട്ടങ്ങളിൽ അറിഞ്ഞിരുന്നില്ല. ഇതൊക്കെ പിന്നീട് കണ്ടെത്തിയ കാര്യങ്ങളാണ്. എന്താണേലും ആ 4 പേര് പിന്നീട് തിരിച്ചു വരാതായതോടെ ഇവരുടെ ക്യാമ്പിൽ അസ്വസ്ഥതകൾ പടർന്നു പന്തലിച്ചു. അവർക്ക് എന്താണ് സംഭവിച്ചത്? ഇനി അവരും വല്ലവരുടെയും കൂട്ടത്തിൽ വല്ല കപ്പലും കണ്ടിട്ട് രക്ഷപ്പെട്ടു പോയോ? തങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നില്ലേ? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നതോടെ വീണ്ടും ഒരു സംഘം ഇതുപോലെ തന്നെ റാങ്കൽ ദ്വീപ് കണ്ടെത്താൻ വേണ്ടിയിട്ട് യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. പക്ഷേ ക്യാപ്റ്റൻ ബേർലറ്റ് നിരുത്സാഹപ്പെടുത്തി. കാരണം ഇപ്പോഴും പോയ 4 പേരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. ഇനി ഒരു 4 പേരെ കൂടി നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് പോകണ്ട എന്ന് പറഞ്ഞെങ്കിലും അവരെ തടയുവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചില്ല. അവർ പറഞ്ഞു, ഇതുപോലെ രക്ഷപ്പെട്ടിട്ട് നിങ്ങൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെ നിങ്ങൾ കൊന്നതാണെന്നൊക്കെ ആളുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമാവും എന്നൊക്കെ വിചാരിച്ചിട്ടല്ലേ നിങ്ങൾ ഞങ്ങളെ വിടാത്തത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ 4 പേരും ഒരു സമ്മതപത്രം, ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ ക്യാമ്പിൽ നിന്ന് പോകുന്നത് എന്ന് എഴുതിത്തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ക്യാപ്റ്റൻ ബാറ്റ്ലെറ്റ് ഇത് സമ്മതിച്ചു. അങ്ങനെ ഇവരെ വിട്ടിട്ട് ഈ 4 പേരും അവിടെ നിന്ന് യാത്രയായി. ഇവരെക്കുറിച്ചിട്ടും പിന്നീട് യാതൊരു വിവരവും ഇവർക്ക് കിട്ടിയില്ല എന്ന് മാത്രവുമല്ല, ആകെ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളുടെ തുണി മാത്രമാണ് പിന്നീട് കണ്ടെത്തുവാനായിട്ട് സാധിച്ചത്. ഈ 2-ാമത്തെ 4 പേർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇന്നോളം നമുക്ക് യാതൊരു അറിവും ഇല്ല. അങ്ങനെ ക്യാമ്പിൽ നിന്ന് രക്ഷ തേടി വിട്ടുപോയ 4-4, 8 പേരുടെ ജീവൻ ഈ മഞ്ഞു മഹാസാമ്രാജ്യം കവർന്നെടുത്തു കഴിഞ്ഞു. ഇനി മിച്ചമുള്ളവരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഈ ക്യാപ്റ്റൻ ബാർലറ്റിൻ്റെ ചുമതല. അദ്ദേഹം എന്ത് ചെയ്തു?
ഒരു രണ്ടാഴ്ച കൂടി അങ്ങ് ക്ഷമിച്ചു. കാരണം ഈ സമയത്ത് ഈ പകലിൻ്റെ ദൈർഘ്യം വളരെ കുറവായിരുന്നു. കുറച്ചുകൂടി പ്രകാശമുള്ള പകലുകൾ, ദൈർഘ്യമേറിയ പകലുകൾ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ദൂരം നല്ല രീതിയിൽ കണ്ടും കാര്യങ്ങളൊക്കെ പഠിച്ചും ഇവർക്ക് സഞ്ചരിക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം രണ്ടാഴ്ച കൂടി വെയിറ്റ് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴേക്കും ദൈർഘ്യമേറിയ വെളിച്ചമേറിയ പകലുകൾ ഇവർക്ക് കിട്ടി. അങ്ങനെ ഈ റാങ്കൽ ദ്വീപ് ലക്ഷ്യമാക്കിയിട്ട് ഇവിടെ നിന്ന് യാത്ര തുടങ്ങാം എന്നവർ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ ഗ്രൂപ്പിനെ 2-3 പേരടങ്ങുന്ന 4 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. എന്നിട്ട് ആദ്യത്തെ 2 ഗ്രൂപ്പുകാരെ ആദ്യം പറഞ്ഞു വിട്ടു. കൂട്ടത്തിലെ ആരോഗ്യമുണ്ടായിരുന്ന ആളുകളാണ് ഈ ആദ്യം പോയ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അവരുടെ ചുമതല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പോകേണ്ട റൂട്ടും കാര്യങ്ങളൊക്കെ ഏകദേശ കണക്കിൽ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു കുറച്ച് കിലോമീറ്ററുകൾ ഇടവിട്ട് ഇവരുടെ കയ്യിലുള്ള ഫുഡുകൾ ഏതെങ്കിലും ഒരു കൂടാരം ഉണ്ടാക്കിയിട്ട് അവിടെ ഇവർ അത് സംഭരിച്ച് വെക്കണം. കാരണം 2-ാമത്തെ ട്രിപ്പിൽ വരുന്ന ആളുകൾ തീർത്തും അവശരാണ്. അവർക്ക് കൂടുതൽ ദൂരം പെട്ടെന്ന് സഞ്ചരിച്ചെത്താനായിട്ടൊന്നും പറ്റില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫുഡ് ഡിപ്പോകൾ ഈ പോകുന്ന വഴിയിൽ ആദ്യം പോകുന്ന ആളുകൾ ഉണ്ടാക്കി വെക്കേണ്ടത്. കാരണം ഇവർക്ക് കൂടുതൽ ഈ 2-ാം വരുന്ന ആളുകൾക്ക് കൂടുതൽ ചുമക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെ ഇതനുസരിച്ചിട്ട് ആദ്യത്തെ ഗ്രൂപ്പ് 1914 ഫെബ്രുവരി 19 യാത്ര തിരിച്ചു. ഇവർ പോകുന്ന വഴി ഈ ഫുഡ് ഡിപ്പോകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ പോയത്. പിന്നീട് 5 ദിവസങ്ങൾക്ക് ശേഷം ബാക്കി വരുന്ന 2 ഗ്രൂപ്പ് ആളുകളുമായിട്ട് ക്യാപ്റ്റൻ ബാർലറ്റ് ഈ ഒരു വഴി കൂടെ തന്നെ സഞ്ചരിച്ചു. ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അനുഗ്രഹമായി ആദ്യം പോയ ആളുകൾ കറക്റ്റായിട്ട് ഈ ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 2-ാമത് വന്ന അവശരായിട്ടുള്ള പരുക്ക് പറ്റിയ ആളുകൾക്ക് ഒരു വിധത്തിൽ മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിച്ചു. പക്ഷേ ഇവർ പോകുന്ന വഴി പല സ്ഥലങ്ങളിലും ഈ ഐസ് പൂർണ്ണമായിട്ട് പാക്കായിട്ട് സമതരപ്പായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലൂടെയല്ല ഇവർ സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. പല സ്ഥലങ്ങളിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയിട്ടുണ്ടായിരുന്നു. മിക്ക സ്ഥലങ്ങളിലും ഇവർക്ക് ഈ തണുപ്പിലൂടെ വെള്ളത്തിലൂടെ ഇറങ്ങിക്കയറി നീന്തി അക്കരെ കിടക്കേണ്ട വന്നിട്ടുണ്ട്. ഇത് മാത്രവുമല്ല, ഒരു ഐസ് പാക്കിൽ നിന്ന് മറ്റൊരു ഐസ് പാക്കിലേക്ക് ഇറങ്ങാനായിട്ട് കടൽ തീരത്ത് നിന്ന് കടലിലേക്ക് ഇറങ്ങുന്ന ലാഘവത്തിൽ ഇറങ്ങാൻ പറ്റില്ല. കാരണം ഇത് അടർന്നു മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഉയരം എന്ന് പറയുന്നത് മീറ്റർ കണക്കിന് ഉയരത്തിലാണ്. അതായത് മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടുകയൊക്കെ വേണം. അങ്ങനെ ഒരുപാട് പ്രയാസം സഹിച്ചാണ് ഇവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. മാത്രമല്ല ഇവരുടെ കൂട്ടത്തിൽ ഈ 2 കുട്ടികളുണ്ട്, ഒരു സ്ത്രീയുണ്ട്. ഈ കുട്ടികളെ ഈ നാവികർ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമലിൽ എടുത്തുകൊണ്ടൊക്കെയാണ് നടക്കുന്നത്. അതിൽ ആരോഗ്യമുള്ള ചിലരാണ് ഈ ഇളയ കുട്ടിയൊക്കെ ദേഹത്ത് വെച്ച് കെട്ടിയിട്ട് ഇതിനകത്തൂടെ ഇറങ്ങുകയും ഈ വെള്ളത്തിലൂടെയും മഞ്ഞിലൂടെയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. റാങ്കൽ ദ്വീപ് ലക്ഷ്യമാക്കിയിട്ട് വളരെ മന്ദഗതിയിലാണ് ഈ ക്യാപ്റ്റൻ നയിച്ചുകൊണ്ടിരുന്ന ഈ ലാസ്റ്റത്തെ ഗ്രൂപ്പുകാർ നടന്നുകൊണ്ടിരുന്നത്. അതുമാത്രവുമല്ല, ഇവർക്ക് ഫ്രോസ്റ്റ് ബൈറ്റ് പോലുള്ള പല പ്രശ്നങ്ങൾ, അതായത് നമ്മുടെ ഈ മൂക്കിൻ്റെ അറ്റം, ചുണ്ട്, പിന്നെ ചെവി, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറുതായിട്ട് നീര് വന്ന് വീർക്കും. ഇതാണ് ഫ്രോസ്റ്റ് ബൈറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ വീർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കട്ടിയായിട്ട് മാറും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്, അസഹനീയമായ വേദനയാണ്. ഇതെല്ലാം ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും അനുഭവിക്കേണ്ടി വന്നു. അങ്ങനെ അവസാനം 1914 മാർച്ച് 12 ഈ 4 ഗ്രൂപ്പുകളും ഒരാൾ പോലും നഷ്ടപ്പെടാതെ ഈ റാങ്കൽ ദ്വീപിൽ വിജയകരമായിട്ട് വന്ന് എത്തിച്ചു. റാങ്കൽ ദ്വീപിന് ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് കപ്പലുകൾ വന്നു പോകുന്ന സ്ഥലമൊന്നുമല്ല. തിമിംഗില വേട്ട കപ്പലുകളോ സീൽ വേട്ട കപ്പലുകളോ ഒന്നും ഈ വഴി വരില്ല എന്ന് ക്യാപ്റ്റൻ ബെർലറ്റിന് നന്നായി അറിയാം. അതായത് റാങ്കൽ ദ്വീപിൽ എത്തിച്ചേർന്നു എന്ന് പറഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധ്യമല്ല. ഇനിയാണ് പണി കിടക്കുന്നത്. ഈ റാങ്കൽ ദ്വീപിൽ നിന്ന് തെക്കോട്ടേക്ക് ഈ മഞ്ഞിന് മുകളിലൂടെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ സൈബീരിയൻ തീരത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അവിടെ ഇതുപോലെ തന്നെയുള്ള ചുക്ചി എക്സ്കിമോ വർഗ്ഗക്കാർ താമസമുണ്ട് എന്ന് ഇദ്ദേഹത്തിന് നന്നായി അറിയാം. അങ്ങനെ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെയും പിന്നീട് കിഴക്കോട്ട് സഞ്ചരിച്ചിട്ട് ബെറിങ് കടലിടുക്കിൻ്റെ സൈഡിൽ എത്തുകയും അവിടെ നിന്ന് ഒരു കപ്പൽ സംഘടിപ്പിച്ച് തിരിച്ച് അലാസ്കയിൽ എത്തിച്ചേരുകയും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പലുമായിട്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റും എന്നായിരുന്നു ഈ ക്യാപ്റ്റൻ ചിന്തിച്ചിരുന്നത്. അദ്ദേഹം തൻ്റെ ഐഡിയ ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞു. അദ്ദേഹം ആദ്യം പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും കൂടെ സഞ്ചരിക്കാമെന്നാണ്. പക്ഷേ ഈ കൂട്ടത്തിൽ 3 പേർക്ക് സാരമായ പരിക്കുകളുണ്ട്. അതായത് ഈ റാങ്കൽ ദ്വീപിൽ നിന്ന് ഇനി ഒരു ഇഞ്ച് പോലും, 1 കിലോമീറ്റർ പോലും സഞ്ചരിക്കാൻ സാധ്യമല്ല ഇനി അവർക്ക്. അങ്ങനെയുള്ള അവരെയും കൊണ്ട് ഇത്രയും ദൂരം 1000 കണക്കിന് കിലോമീറ്ററാണ് ഇനി സഞ്ചരിക്കേണ്ടത്. അങ്ങനെ സഞ്ചരിക്കാൻ സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് ആ ചർച്ച അവിടെ നിർത്തി. എന്നിട്ട് അവസാനം എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു തീരുമാനമെടുത്തു. ക്യാപ്റ്റനും വേറെ ഒരാളും കൂടെ, ആരോഗ്യമുള്ള മറ്റൊരാളും കൂടെ ഇവിടെ നിന്ന് യാത്ര തിരിക്കുക. ഇദ്ദേഹത്തെ അവർക്ക് നല്ല വിശ്വാസമുണ്ട്. ഇദ്ദേഹത്തിന് നല്ല ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, ദിശ കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് യാത്ര ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് പറ്റും. അങ്ങനെയാണെങ്കിൽ ക്യാപ്റ്റൻ തനിക്ക് പറ്റുന്ന ഒരാളെ കൂടെ കൂട്ടുക. എന്നിട്ട് ഇവർ 2 പേരും കൂടെ ഇവിടെ നിന്ന് യാത്ര തിരിച്ചിട്ട് സൈബീരിയൻ തീരത്ത് എത്തിച്ചേരുക. എന്നിട്ട്
ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും തിരിച്ചു വരിക, കപ്പലായിട്ടോ ആളുമായിട്ടോ എങ്ങനെയെങ്കിലും തിരിച്ചു വരിക. ഈ ഒരു തീരുമാനമാണ് ഇവരെടുത്തത്. അങ്ങനെ തൻ്റെ കൂടെ ഈ നീണ്ട യാത്രയ്ക്ക് തിരിച്ചു വരുമോ ലക്ഷ്യസ്ഥാനത്ത് എത്തുമോ എന്നൊന്നും അറിയാൻ പാടില്ലാത്ത ഈ നീണ്ട യാത്രയ്ക്ക് അദ്ദേഹം കൂട്ടുകാരനായിട്ട് തിരഞ്ഞെടുത്തത്, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഒരു 4 എസ്കിമോകൾ ഈ കപ്പലിൽ കയറിയിട്ടുണ്ടായിരുന്നല്ലോ. അതിലൊരാൾ ഒരു വലിയ ഹണ്ടറാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അയാളുടെ പേര് ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അയാളാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ കൂടെ, ഈ ക്യാപ്റ്റൻ ബെർലെറ്റിൻ്റെ കൂടെ സഞ്ചരിക്കാനായിട്ട് പോകുന്നത്. കട്ടക് ടോവിക് എന്നാണ് ഈ എസ്കിമോ വേട്ടക്കാരൻ്റെ പേര്. അദ്ദേഹം നല്ല ആരോഗ്യമുള്ള ഒരാളാണ്. അത് മാത്രവുമല്ല, ഈ വേട്ടകളും കാര്യങ്ങളൊക്കെ നടത്താൻ ശേഷിയുള്ള ഒരാളാണ്. ഇപ്പോൾ 2 യഥാർത്ഥ വേട്ടക്കാർ ഈ ഗ്രൂപ്പിലുണ്ട്. ഒന്ന് ആ ഫാമിലിയിലുള്ള ആണ്, ആ എസ്കിമോ ഫാമിലി ഉള്ള ആ ഫാമിലിയിലുള്ള ആണ്. അദ്ദേഹം നല്ല വേട്ടക്കാരനാണ്. അദ്ദേഹവും ഭാര്യയും വേട്ടക്കാരാണ്. പിന്നെ 2 പിള്ളേരുള്ളത് കുട്ടികളാണ്. അങ്ങനെ ഒരു വേട്ടക്കാരൻ ഇവരുടെ ഈ ഗ്രൂപ്പിൽ, ഈ സംഘത്തിൽ ഇപ്പോഴുണ്ട്. 2 വേട്ടക്കാരനുമായിട്ടാണ് ഇദ്ദേഹം, ഈ ക്യാപ്റ്റൻ, ഇനി സഞ്ചരിക്കാനായിട്ട് പോകുന്നത്. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന മൺറോ എന്ന് പറഞ്ഞ പേരുള്ള ഒരാളെയാണ് തൻ്റെ അഭാവത്തിൽ ഈ സംഘത്തിൻ്റെ ചാർജ് ഇദ്ദേഹം ഏൽപ്പിച്ചത്. അത് മാത്രവുമല്ല, ഈ കൂട്ടത്തിൽ നിന്ന് ഇവർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് 17 നായ്ക്കളെയും പിന്നീട് ഏതാണ്ട് 1 മാസത്തോളം ഇവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടുന്ന ആഹാര സാധനങ്ങളും ഒക്കെ ഇദ്ദേഹം ഈ സംഘത്തിൽ നിന്ന് എടുക്കുകയും അങ്ങനെ ഇവർ യാത്ര ആരംഭിക്കുകയും ചെയ്തു. ഇവരുടെ കയ്യിൽ, ഇവർ ഈ സൈബീരിയയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, നല്ലൊരു സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, തങ്ങളുടെ നാട്ടിലേക്ക് ബന്ധുക്കൾക്ക് അയക്കാൻ വേണ്ടിയിട്ട് ലെറ്ററുകൾ വരെ ഈ സംഘത്തിലുണ്ടായിരുന്ന ആളുകൾ എഴുതി കൊടുത്തിരുന്നു. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു അവർക്ക് ഈ ക്യാപ്റ്റനിൽ ഉണ്ടായിരുന്നത്. അവരിൽ മിക്കവരും വിശ്വസിച്ചിരുന്നത് ക്യാപ്റ്റൻ ഉറപ്പായിട്ടും പുറത്തേക്ക് ചെല്ലും, അല്ലെങ്കിൽ ഈ സൈബീരിയൻ സ്ഥലങ്ങളിലേക്ക് ചെല്ലും, അവിടെ നിന്ന് അലാസ്കയിൽ ചെല്ലും, അവിടെ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വരും എന്നവർക്ക് 100% ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഈ ലെറ്ററുകൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇവർ കൊടുത്തുവിട്ടത്. എങ്ങനെ കളിച്ചാലും ജൂലൈ മാസം വരെ എങ്കിലും നിങ്ങളിവിടെ പിടിച്ചു നിൽക്കണം, ആ ഒരു സമയം കൊണ്ട് താൻ തിരിച്ചു വരാം എന്ന ഉറപ്പിലാണ് ക്യാപ്റ്റൻ ബാർലെറ്റ് അവിടെ നിന്ന് യാത്ര തുടങ്ങിയത്. അതായത്, ഇപ്പോൾ ഈ സംഘത്തിലുണ്ടായിരുന്നത് 17 പേരാണ്. 2 പേര് യാത്ര തുടങ്ങിയാണ്. ഇനി ഈ റാങ്കൽ ദ്വീപിൽ അവശേഷിക്കുന്നത് 15 പേരാണ്. അങ്ങനെ ക്യാപ്റ്റൻ ബാർലെറ്റും എസ്കിമോ ഹണ്ടറും കൂടെ യാത്ര തുടങ്ങി. 18 March എങ്ങാണ്ടാണ് ഇവർ ഈ റാങ്കൽ ദ്വീപിൽ നിന്ന് തെക്കോട്ടേക്ക് ഇവർ യാത്ര തുടങ്ങിയത്. ഇവരുടെ യാത്ര അതികഠിനമായിരുന്നു. 2 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഊഴമിട്ടൊക്കെയാണ് ഇവർ ഉറങ്ങിയിരുന്നത്. പല സ്ഥലങ്ങളിലും ഈ മഞ്ഞിനകത്ത് ഒളിച്ചിരിക്കുന്ന കുഴികളിൽ ഇവർ പെട്ടുപോയി. മറ്റേയാൾ ചാടിക്കേറി പിടിച്ചില്ലെങ്കിൽ ആ വീണയാൾ അഗാധമായ ഗർത്തത്തിലേക്ക് വീണുപോകും. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇവർ ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയത് ഭാഗ്യം എന്ന രീതിയിലാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഓരോ സ്ഥലങ്ങളിൽ എത്തിച്ചേരുമ്പോഴും ഇവർക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നുകൊണ്ടിരുന്നത്. അത് വലിയൊരു യാത്രയാണ്. ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറയുന്നുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത്രയ്ക്ക് വലിയൊരു യാത്രയാണ് ഇദ്ദേഹവും ഈ കൂട്ടുകാരനായിട്ടുള്ള എസ്കിമോ ഹണ്ടറും കൂടെ നടത്തിയത്. അങ്ങനെ അതികഠിനമായ ആ യാത്രയെ ഇവർ അതിജീവിച്ചു. അവസാനം 4 April ഇവർ സൈബീരിയൻ മണ്ണിൽ തെക്കോട്ട് യാത്ര തിരിച്ചിട്ട് സൈബീരിയൻ മണ്ണിൽ, ഞാൻ മണ്ണെന്ന് പറയാനുള്ള കാരണം അതുവരെയും ഐസിൻ്റെ മുകളിലായിരുന്നു, ഇപ്പോഴാണ് ഇവർ മണ്ണിൻ്റെ മുകളിൽ എത്തിച്ചേർന്നത്. അങ്ങനെ സൈബീരിയൻ മണ്ണിൽ ഇവർ കാലുകുത്തി. സൈബീരിയയിൽ എത്തിച്ചേർന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ ഇവർ ഈ സ്ലെഡ്ജ്, ഈ നായ്ക്കൾ വലിച്ചുകൊണ്ട് പോകുന്ന ആ വാഹനത്തിൻ്റെ പാടുകൾ മഞ്ഞിൽ പതിഞ്ഞിരിക്കുന്നത് ഇവർ കണ്ടു. അതിൻ്റെ അർത്ഥം സൈബീരിയയുടെ വടക്ക് ഭാഗങ്ങളിൽ താമസിക്കുന്ന ചുക്ചി വർഗത്തിൽപ്പെട്ട എസ്കിമോകളുടെ ഗ്രാമങ്ങൾ ഈ ഭാഗത്ത് എവിടെയോ ഉണ്ട് എന്നാണ്. എന്താണേലും അതങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇവർ ദിവസങ്ങൾ യാത്ര ചെയ്ത് അവസാനം ഒരു ചുക്ചി ഗ്രാമത്തിൽ ഇവർ എത്തിച്ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇവരെ കണ്ടപ്പോളേ മനസ്സിലായി ഇവർ ഇവിടെ എങ്ങനെയോ പെട്ടുപോയ ആളുകളാണ്. കാരണം അന്നത്തെ കാലത്ത് ഇതുപോലെ കപ്പലിൽ നിന്ന് പെട്ടുപോയിട്ട് രക്ഷപ്പെട്ട് വരുന്ന ആളുകളൊക്കെ ഒത്തിരി പേര് ഈ സൈബീരിയൻ തീരങ്ങളിൽ വന്ന് കയറുന്നുണ്ട്. ഈ ചുക്ചി എക്സ്കിമോകൾ ബാക്കിയുള്ള നമ്മളിപ്പം നേറ്റീവ് ഇന്ത്യൻസിൻ്റെ കാര്യം പറയുന്ന പോലെ ആക്രമണകാരികളായിട്ടുള്ള ആളുകളൊന്നുമല്ല. ഇവർ ഈ ഇങ്ങനെ വന്ന് കയറുന്നവരെ സഹായിക്കുകയാണ് പലപ്പോഴും ചെയ്തിട്ടുള്ളത്. എന്നാണെങ്കിലും ഇവർക്കും ഇതുപോലെ തന്നെ ഒരു സഹായം കിട്ടി. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീയെ അവരുടെ വീട്ടിലേക്ക് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയിട്ട് വേണ്ടുന്ന വസ്ത്രങ്ങൾ, ഭക്ഷണങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവർക്ക് കൊടുത്തു. ഇവിടെ നിന്ന് ഇവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് റാങ്കൽ ദ്വീപിൽ പോയിട്ട് ആരെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാനൊന്നും പറ്റില്ല. കാരണം ഇവരങ്ങോട്ടൊന്നും വരില്ല. അത്രയ്ക്ക് അപകടകരമായ ഒരു സ്ഥലമാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ജീവനോടെ തിരിച്ചു വരില്ല എന്ന് ഇവർക്കറിയാം. ഈ റാങ്കൽ ദ്വീപിൽ നിന്ന് ഇവരെ ഇനി രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പൽ തന്നെ പോയേ പറ്റുകയുള്ളൂ. ആ കപ്പൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തിരിച്ച് അലാസ്കയിൽ ഇവരെത്തണം. എന്താണേലും ചുക്ചി ഗ്രാമത്തിലെ ആ സ്ത്രീയെ, പ്രായമുള്ള സ്ത്രീയെ ഇവരെ കാര്യമായിട്ട് പരിചരിച്ചും ഇവരുടെ ഈ ദേഹത്തുണ്ടായിരുന്ന പരിക്കുകളൊക്കെ അവരവരുടേതായ മരുന്നുകളൊക്കെ വെച്ച് കെട്ടി അത് ഭേദമാക്കി. അങ്ങനെ 1914 April 7 2-3 ദിവസം അവിടെ താമസിച്ച ശേഷം ഇവർ വീണ്ടും കിഴക്കോട്ട് യാത്ര തിരിച്ചു.
ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ ബെറിങ് കടലിടുക്ക് എവിടെയാണോ ആ ഭാഗത്തേക്കാണ് ഇവർക്ക് പോകേണ്ടത്. അവിടെ നിന്ന് വേണം ഒരു കപ്പൽ ഇവർക്ക് പിടിച്ചിട്ട് അലാസ്കയിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. ഈ സ്ഥലത്ത് നിന്ന് ഈ ബെറിങ് ഉൾക്കടൽ എവിടെയാണോ കിടക്കുന്നത്, കടലിടുക്ക് എവിടെയാണോ കിടക്കുന്നത്, അങ്ങോട്ടേക്ക് ഇനി 3-4 ആഴ്ചയാണ് യാത്ര ചെയ്യാനുള്ളത്. എന്താണേലും ഇവർക്ക് ഇവരുടെ കയ്യിൽ നായ്ക്കുട്ടികളുണ്ട്, സ്ലെഡ്ജുണ്ട്, അതിലൊക്കെയാണ് പലപ്പോഴും ഇവർ യാത്ര ചെയ്യുന്നത്. പക്ഷേ ബാക്കി സമയങ്ങളിലെല്ലാം ഇവർക്ക് നടക്കേണ്ട വരും. എങ്ങനെയാണെങ്കിലും ഇവരൊരു 3 ആഴ്ച നടന്നാൽ മാത്രമേ അവിടെ എത്തിച്ചേരുകയുള്ളൂ. ഈ 3 ആഴ്ച റാങ്കൽ ദ്വീപിൽ നിന്ന് സൈബീരിയയിൽ എത്തിയതിനേക്കാളും വലിയ പ്രയാസമേറിയ യാത്രയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. -50 ഡിഗ്രിയാണ് താപനില, ഹിമക്കാറ്റ്, ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളെയും ഇവർക്ക് നേരിടേണ്ടി വന്നു. അങ്ങനെ അവസാനം റാങ്കൽ ദ്വീപിൽ നിന്ന് യാത്ര ചെയ്തിട്ട് 37-ാമത്തെ ദിവസം ഇവര് ഈ അലാസ്കൻ തീരത്തോട് ചേർന്നുള്ള റഷ്യൻ ഭാഗത്തുള്ള എമ്മാ ടൗണിൽ ഇവർ എത്തിച്ചേർന്നു. ആ ഒരു സമയം കൊണ്ട് റാങ്കൽ ദ്വീപിൽ നിന്ന് ഇവിടെ വരെയും ഇവര് ഏതാണ്ട് 1100 കിലോമീറ്റർ ദൂരമാണ് 37 ദിവസങ്ങൾ കൊണ്ട് സഞ്ചരിച്ചത്. ഇനി ഈ എമ്മാ ടൗണിൽ നിന്ന് ഈ ബെറിങ് കടലിടുക്ക് താണ്ടാനായിട്ട് 240 കിലോമീറ്റർ ഉണ്ട്. അത് താണ്ടിയിട്ട് വേണം ഇവർക്ക് അലാസ്കയിൽ ഇവർ പുറപ്പെട്ട സ്ഥലത്ത്, ഈ നോം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട്. ഇനി ഇവരിപ്പോഴുള്ള ഈ എമ്മാ ടൗണ്, അതിൻ്റെ പരിസര പ്രദേശങ്ങൾ, നിങ്ങളൊരു കാര്യം ഓർക്കുക, നമ്മുടെ ഈ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് ഈ സ്ഥലം നേരത്തെ പരിചയമുണ്ടാവും. കാരണം ഈ സ്ഥലത്താണ് ഇവർ ഇവിടെ നിന്ന് പോയ ശേഷം ഏതാണ്ട് ഒരു 10-14 വർഷങ്ങൾക്ക് ശേഷം ഒരു പെണ്ണ് ഒറ്റയ്ക്ക് വന്നിറങ്ങിയത്, നമ്മുടെ ലിലിയൻ അലിങ്ങ്. ഈ ഒരു ഭാഗത്ത് വെച്ചാണ് ലിലിയൻ അലിങ്ങിനെ അവസാനമായിട്ട് ആളുകൾ കണ്ടു എന്ന് പറയപ്പെടുന്നത്. അത് ഇവര് ഈ രണ്ടു പേരും നമ്മുടെ ക്യാപ്റ്റൻ ബെർലറ്റും ഈ കൂടെ ഉണ്ടായിരുന്ന എസ്കിമോയും ഇവിടെ എത്തിയ ശേഷം, ഈ ഒരു സംഭവം നടന്ന ശേഷം 10-14 വർഷങ്ങൾക്ക് ശേഷമാണ് ലിലിയൻ അലിങ്ങ് ഇവിടെ എത്തിച്ചേരുന്നത്. ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കാണാത്തവർക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ക്യാപ്റ്റൻ ബെർലറ്റും കൂടെ ഉണ്ടായിരുന്ന എസ്കിമോ ഹണ്ടറും കൂടെ ഒരു റഷ്യൻ കപ്പലിൽ ഈ സൈബീരിയൻ മണ്ണിൽ നിന്ന് ഒരു വിധത്തിൽ അലാസ്കയിലെ നോം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഇവർ പുറപ്പെട്ട സ്ഥലത്ത് എത്തിച്ചേർന്നു. ക്യാപ്റ്റൻ ബെർലറ്റ് നോമിലെത്തിയ ശേഷമാണ് ഈ ഇവരുടെ ഈ കപ്പലിന് ഇത്രയും വലിയൊരു അപകടം നടന്നെന്നും ആളുകൾ പല സ്ഥലങ്ങളിൽ പെട്ടുപോയെന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം ആളുകൾ അറിയുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു അലാസ്കൻ പത്രത്തിൽ വന്ന വാർത്തയുടെ ഭാഗമാണ് നമ്മൾ ഈ ചിത്രത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ആ വടക്കൻ അമേരിക്കയിലെല്ലാം ഇത് വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. കാരണം ഇവരുടെ ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടു, കുറേയേറെ ആളുകൾ ഈ റാങ്കൽ ദ്വീപിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇന്നത്തെ പോലെ ഉടൻ തന്നെ ഏതെങ്കിലും രാജ്യം മുൻകൈ എടുത്തിട്ട് റാങ്കൽ ദ്വീപിലേക്ക് പോയിട്ട് അവിടുന്ന് ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരിക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സമയത്ത് 1914 പ്രതീക്ഷിക്കേണ്ട. ഇനി റാങ്കൽ ദ്വീപിൽ ഒരു കപ്പൽ വിടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്യാപ്റ്റൻ തന്നെ തീരുമാനിക്കണം. ക്യാപ്റ്റൻ തന്നെ ആരുടെയെങ്കിലും കാലേ വീണിട്ട് വേണം, അദ്ദേഹം പൈസ മുടക്കിയിട്ട് വേണം ഇനി ഇവിടെ നിന്നൊരു കപ്പൽ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാനായിട്ട്. കാരണം ഈ റാങ്കൽ ദ്വീപ് ഉൾപ്പെടെയുള്ള പല ദ്വീപുകളും ഏത് രാജ്യത്തിൻ്റെയാണെന്ന് ഇതുവരെയും തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യവും നേരിട്ട് വന്ന് മുൻകൈയെടുത്ത് ആരെയും രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നില്ല. ഇനി റാങ്കൽ ദ്വീപ് റഷ്യയുടെ ആണെങ്കിൽ അവിടെ പെട്ടിടക്കുന്ന ആൾക്കാർ റഷ്യക്കാരല്ല. അങ്ങനെ പല പ്രശ്നങ്ങളും കൊണ്ട് ഒരു രാജ്യവും മുൻകൈ എടുത്തിട്ട് ഇവരെ ഇനി രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നില്ല. ഈ പാവം ക്യാപ്റ്റൻ ബാർലറ്റ് തന്നെ ആ ചുമതല ഏറ്റെടുത്തു. കാരണം അതിനുവേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം ഈ കഷ്ടപ്പാടുകൾ മുഴുവൻ സഹിച്ചിട്ട് ഇവിടം വരെ എത്തിച്ചേർന്നത്. ഈ നോമിൽ എത്തിച്ചേർന്ന ആ ദിവസം മുതൽ ഇദ്ദേഹം അവിടെയുള്ള തീരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ഓരോ കപ്പലിൻ്റെയും ക്യാപ്റ്റന്മാരെ പോയി കാണുകയും, ഇങ്ങനെ റാങ്കൽ ദ്വീപിലേക്ക് പോകുന്നുണ്ടോ, പോകാൻ വേണ്ടിയിട്ട് ഞാൻ പൈസ ഇവിടുന്നെങ്കിലും ഒപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു കപ്പലും റാങ്കൽ ദ്വീപിലേക്കായിട്ട് വരില്ല, ആ ഭാഗങ്ങളിലൂടെ പോകുന്ന ഏതെങ്കിലും കപ്പലിനെ കണ്ടുപിടിച്ചിട്ട്, ക്യാപ്റ്റനെ കണ്ടുപിടിച്ചിട്ട് കൈമുടക്ക് കൊടുത്തിട്ട് ഈ അതുവഴി ഒന്ന് വളച്ചു വിടാവോ എന്ന് ചോദിക്കണം, അതേ പറ്റുള്ളൂ. കാരണം ക്യാപ്റ്റന്മാരും കപ്പലും ഒക്കെ ഏതെങ്കിലും വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് അവിടെ കാര്യങ്ങൾക്കനുസരിച്ചിട്ട് ഈ ഇതിൻ്റെ റൂട്ട് മാറ്റാനോ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് പോയി ആളുകളെ കണ്ടുപിടിക്കാനോ ഒന്നും പറ്റില്ല. ഇനി ഈ ക്യാപ്റ്റൻ അവിടെ നിന്ന് പോകുന്ന ശേഷം റാങ്കൽ ദ്വീപിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. അവിടെ ഒരു 15 പേര് കിടപ്പുണ്ട്. മൺറോ എന്ന് പറഞ്ഞ ആളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. മൺറോയ്ക്കാണെങ്കിൽ പരിക്കുണ്ട്, മൺറോയെ ആരും അനുസരിക്കുന്നില്ല. ഫുഡിനെ ചൊല്ലിയിട്ട്, ഫുഡ് ഷെയറിങ്ങിനെ ചൊല്ലിയിട്ട് പല ദിവസങ്ങളിലും ഈ ക്യാമ്പിൽ അടിയും ബഹളവും തന്നെയായിരുന്നു. അത് മാത്രവുമല്ല, നിരാശ, ഭക്ഷണക്കുറവ്, ഫ്രോസ് ബൈറ്റ്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ഇവർ നേടുന്നുണ്ട്. അതുകൊണ്ട് ആരുടെയും മാനസിക നിലയൊന്നും പെർഫെക്റ്റ് അല്ല, എപ്പോൾ വേണമെങ്കിലും ഒരു കത്തിക്കുത്തോ ബഹളോ ഒക്കെ നടക്കാം. ആ ഒരു രീതിയിലായിരുന്നു ആ ക്യാമ്പ് ഉണ്ടായിരുന്നത്. 2 അല്ലെങ്കിൽ 3 പേരുള്ള ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് ഒരു കൂടാരത്തിനകത്ത്, അങ്ങനെ പല കൂടാരങ്ങളിലായിട്ടാണ് ഇവർ ഈ റാങ്കൽ ദ്വീപിൽ കിടക്കുന്നത്. അതിലൊരു കൂടാരത്തിൽ കിടന്നിരുന്ന ആളുകൾ, അവരിൽ 2 പേരും ശരിക്കും പരിക്ക് പറ്റി കിടന്നിരുന്ന ആൾക്കാരാണ്. അതിൽ ഒരാൾ മരിച്ചു. ഈ മരിച്ച വിവരം 2-ാമത്തെ ആൾ അറിഞ്ഞു. പക്ഷേ അയാൾക്ക് ഇത് എണീറ്റ് പോയിട്ട് ഇദ്ദേഹം മരിച്ചോ ഇല്ലയോ നോക്കാൻ പോലും പറ്റുന്നില്ല. 3-4 ദിവസത്തേക്ക് ഈ കൂടാരത്തിലേക്ക് ഇവരെ അന്വേഷിച്ചിട്ട് ആരും വന്നതുമില്ല. ഒരു 5-6 ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു കൂടാരത്തിൽ താമസിക്കുന്ന ഒരാൾ മണമടിച്ചിട്ട്
ആ ഭാഗത്തേക്ക് വരികയും ഈ കൂടാരം തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും മരിച്ചു കിടക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ഇവരുടെ ഭക്ഷണക്കുറവിന്റെ പ്രധാന കാരണം സീലുകളെ ഇവർക്ക് വേണ്ട രീതിയിൽ കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷെ വേനൽക്കാലം എത്തിയതോടെ പക്ഷികൾ ആ ഭാഗത്തേക്ക് വരികയും ഈ പക്ഷികളെയും മുട്ടകളെയൊക്കെ ഇവർക്ക് കിട്ടാനായിട്ട് തുടങ്ങുകയും ചെയ്തപ്പോൾ ഇവരുടെ കുറച്ച് പ്രശ്നങ്ങൾ മാറി. പക്ഷേ പിന്നീട് പെട്ടെന്ന് തന്നെ തണുപ്പ് കാലം വീണ്ടും എത്തിച്ചേർന്നു. ഇതിനിടയ്ക്ക് June 25 ഒരു ടെന്റിൽ നിന്ന് വലിയൊരു വെടിശബ്ദം കേട്ടിട്ടാണ് ബാക്കിയുള്ള ആളുകൾ എഴുന്നേറ്റത്. അവരെല്ലാം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ജോർജ് എന്ന് പറഞ്ഞ ഒരാൾ അവിടെ മരിച്ചു കിടപ്പുണ്ട്. ആരാണ് ജോർജിനെ വെടിവെച്ചത് എന്ന് മാത്രം അറിയില്ല. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലായ കാര്യം, ഈ ജോർജ് ഇതിനകത്ത് ഏറ്റവും വലിയ ഭക്ഷണ കൊതിയനായിട്ടുള്ള ഭക്ഷണം മോഷ്ടിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഭക്ഷണത്തിൻ്റെ പേരിൽ ആരോ ഒരാളുമായിട്ട് ഇദ്ദേഹം അടിപിടി കൂടുകയും അയാൾ ഇദ്ദേഹത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വധിക്കുകയും ചെയ്തതാണ്. ഈ സംഭവം നടക്കുന്നത് June 25 July 13 നമ്മുടെ ഈ ക്യാപ്റ്റൻ ബാർലറ്റ് ഇവിടെയുള്ള സകല കപ്പലുകളും കയറി ഇറങ്ങി നടക്കുകയാണ് ആരെങ്കിലും റാങ്കൽ ദ്വീപിലേക്ക് പോകുമോ എന്ന് ചോദിച്ചുകൊണ്ട്. എന്താണേലും ഇദ്ദേഹത്തിന് ഒരു കപ്പൽ അവസാനം കിട്ടി. ദി ബെയർ എന്ന് പറഞ്ഞ പേരുള്ള ഒരു കപ്പലാണ് ഇത്. വലിയ ശേഷിയൊന്നും ഇല്ലാത്തൊരു കപ്പലാണ്. റാങ്കൽ ദ്വീപിൻ്റെ പരിസരങ്ങളിലൂടെ ഇത് പോകുന്നുണ്ട്. ഇതിൻ്റെ ക്യാപ്റ്റനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും വേണമെങ്കിൽ ആ ഭാഗത്ത് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഒന്ന് നോക്കാം എന്ന് അദ്ദേഹം മൂളി. അതിൽ പ്രകാരം നമ്മുടെ ഈ ക്യാപ്റ്റൻ ബെർലറ്റും ഈ കൂടെ ഉണ്ടായിരുന്ന എസ്കിമോ ഹണ്ടറും കൂടെ ഈ ബെയർ എന്ന് പറഞ്ഞ കപ്പലിൽ കയറി. പക്ഷേ ഈ കപ്പൽ നേരിട്ട് റാങ്കൽ ദ്വീപിലേക്ക് പോകുകയല്ല, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ പല തുറമുഖങ്ങൾ കയറി ഇറങ്ങി ആഴ്ചകൾ കൊണ്ടാണ് ഇത് ഈ റാങ്കൽ ദ്വീപിൻ്റെ പരിസരത്തേക്ക് ഒന്ന് ചെല്ലുന്നത്. ഇദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഇദ്ദേഹത്തിന് ക്ഷമ കിട്ടും, ഈ ബാർലറ്റിൻ്റെ ക്ഷമ കിട്ടും. എത്രയും വേഗം അവിടെ ചെല്ലണം, കാരണം ഓരോ ദിവസം കഴിയും തോറും അവർ എത്രത്തോളം അനുഭവിക്കുന്നുണ്ട് എന്ന് ബാർലറ്റിന് നല്ലപോലെ അറിയാം. ഓരോ ദിവസം കഴിയും തോറും തൻ്റെ സംഘത്തിലെ ആരെങ്കിലുമൊക്കെ മരിക്കുന്നുണ്ടാവും എന്നും ഇദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് ഇദ്ദേഹം ആകെ അക്ഷമനാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വേഗത അല്ലെങ്കിൽ അതിൻ്റെ ആഗ്രഹം വെച്ചിട്ട് ഈ കപ്പലൊന്നും വരില്ലല്ലോ. ഇതിനിടയ്ക്ക് അലാസ്കൻ തീരത്തുള്ള ടെല്ലർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ആ തുറമുഖത്ത് വെച്ചിട്ട് ഇദ്ദേഹം മറ്റൊരു കപ്പൽ കണ്ടെത്തി. കിങ് ആൻഡ് വിങ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു കപ്പലാണ്. ആ കപ്പലിൻ്റെ ക്യാപ്റ്റനോടും ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ബെയർ എന്ന് പറഞ്ഞ കപ്പലിലാണ് ഉള്ളത്. ഈ കപ്പൽ റാങ്കൽ ദ്വീപിൻ്റെ അടുത്ത് വരെ പോകുന്നുണ്ട്. നിങ്ങളും റാങ്കൽ ദ്വീപിൻ്റെ അടുക്കിലേക്കാണ് പോകുന്നത് എന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് എത്തിച്ചേരാണ്ട് സാധിച്ചില്ലെങ്കിലോ നിങ്ങളും കൂടെ ഒന്ന് ആ റാങ്കൽ ദ്വീപിൽ ഒന്ന് നോക്കാമോ, ഇത്രയും പേരോടെ കിടപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ക്യാപ്റ്റൻ പറഞ്ഞു, ഓക്കെ എന്നെ കൊണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. എന്നാണേലും അവിടെ വെച്ചിട്ട് ഈ കിങ് ആൻഡ് വിങ് എന്ന് പറയുന്ന ഈ കപ്പലുമായിട്ടുള്ള ബന്ധം വിട്ടു. ഇദ്ദേഹം വീണ്ടും ഈ ബെയർ എന്ന് പറഞ്ഞ കപ്പലിൽ കയറി. ഈ ബെയർ ഒരു വിധത്തിൽ ഈ റാങ്കൽ ദ്വീപിൻ്റെ അടുത്ത് വരെ എത്തി. ഏതാണ്ട് ഒരു 20-25 km അടുത്ത് വരെയും എത്തി. പക്ഷേ അപ്പോഴേക്കും ഐസ് പാക്കുകൾ കാരണം ഇവിടെ നിന്ന് മുന്നോട്ട് നീങ്ങാനായിട്ട് ഈ ബെയർ എന്ന് പറഞ്ഞ കപ്പലിന് സാധിച്ചില്ല. അതുമാത്രവുമല്ല, ഈ കപ്പലിനെയും ഇതുപോലെ തന്നെ ഐസ് പാക്കുകൾ വന്ന് മൂടിയിട്ട് ക്രഷ് ചെയ്ത് കളയും എന്നുള്ള ഘട്ടം വന്നപ്പോഴേക്കും ഈ ക്യാപ്റ്റൻ ഈ റാങ്കൽ ദ്വീപിൻ്റെ പരിസരത്ത് നിന്ന് ഈ കപ്പലിനെ കൊണ്ട് വീണ്ടും സൈബീരിയൻ ഭാഗത്തേക്ക് പിൻവലിഞ്ഞു. അതോടുകൂടിയിട്ട് നമ്മുടെ ഈ ക്യാപ്റ്റൻ ബെർലറ്റിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം കപ്പൽ കിടന്ന് കരയുകയായിരുന്നു. ഇനി വേറെ എന്ത് മാർഗമാണുള്ളത്? അങ്ങനെ ഒരു ദിവസം തകർന്ന ഹൃദയമായിട്ട് ഈ ബെയർ എന്ന് പറഞ്ഞ കപ്പലിൻ്റെ ഡെക്കിൽ നമ്മുടെ ഈ ക്യാപ്റ്റൻ ബെർലറ്റ് നിൽക്കുന്ന സമയത്ത് അകലെ നിന്ന് മറ്റൊരു കപ്പൽ ഇങ്ങോട്ടേക്ക് അടുത്ത് വരുന്നത് അദ്ദേഹം കണ്ടു. ആ കപ്പൽ ഏതാണെന്ന് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. ഈ പഴയ കിങ് ആൻഡ് വിങ് എന്ന് പറഞ്ഞ ആ കപ്പലാണ്. ഈ കപ്പൽ ബെയർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ കപ്പലിൻ്റെ അരികിലേക്ക് വരുംതോറും ക്യാപ്റ്റൻ്റെ മനസ്സിൽ എന്തോ ഒരു പ്രതീക്ഷ തോന്നി. കാരണം അവരോട് പറഞ്ഞിരുന്നതല്ലേ ഇനി എങ്ങാനും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലോ. അദ്ദേഹം ആകാംക്ഷയോടെ ഈ അടുത്തേക്ക് വരുന്ന ഈ കപ്പലിൻ്റെ കിങ് ആൻഡ് വിങ് എന്ന് പറഞ്ഞ കപ്പലിൻ്റെ ഡെക്കിലേക്ക് ഇദ്ദേഹം നോക്കി. ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആരൊക്കെയോ ഈ കപ്പലിൻ്റെ ഡെക്കിൽ നിൽപ്പുണ്ട്. പക്ഷേ ആരെയും അദ്ദേഹത്തിന് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഈ കപ്പലിൻ്റെ ഡെക്കിൽ നിൽക്കുന്ന ആളുകളെ ഇദ്ദേഹത്തിന് പതുക്കെ പതുക്കെ കാണാനായിട്ട് സാധിക്കാൻ തുടങ്ങി. അങ്ങനെ സൂക്ഷ്മമായിട്ട് ഈ ഡെക്കിലേക്ക് നോക്കി വരുന്ന സമയത്താണ് ഒരു സ്ത്രീ ഡെക്കിൽ നിൽക്കുന്നത് ഇദ്ദേഹം കാണുന്നത്. ആ സ്ത്രീയുടെ സൈഡിൽ എളിയിൽ ഒരു കൊച്ചു പെൺകുട്ടി ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് നോക്കിക്കൊണ്ട് ഇരിപ്പുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ആ എസ്കിമോ പെൺകുട്ടി, ആ 3 വയസ്സ് അല്ല ഇപ്പോൾ 4 വയസ്സുള്ള മക്ബിക് എന്ന് പറയുന്ന ആ കൊച്ചു പെൺകുട്ടിയാണ് അമ്മയുടെ ഒക്കത്തിരുന്നുകൊണ്ട് ഇദ്ദേഹത്തെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്ത്രീയുടെയും കുട്ടിയുടെയും പുറകിലെ ചിരിച്ചുകൊണ്ട് വേറെയും 1-2 മുഖങ്ങൾ ഇദ്ദേഹം കണ്ടു. അതിലൊന്ന് നമ്മുടെ ഈ ചാർജ് കൊടുത്തിട്ട് അദ്ദേഹം പോകുന്ന ഈ മൺറോ തന്നെയായിരുന്നു. എന്താണേലും ഇദ്ദേഹത്തിന് ആഹ്ലാദം സഹിക്കാൻ വയ്യാതായി. ഈ ബെയർ എന്ന് പറഞ്ഞ കപ്പലിലെ ക്യാപ്റ്റനോട് തന്നെ ഒരു ബോട്ടിൽ മറ്റേ കപ്പലിലേക്ക് പറഞ്ഞു വിടണം എന്ന് ഇദ്ദേഹം പറഞ്ഞു. അതിൽ പ്രകാരം ഇദ്ദേഹവും ഈ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഇനുയിറ്റ് ഹണ്ടറും കൂടെ ഒരു ബോട്ടിൽ കയറിയിട്ട് ഈ പറയുന്ന കിങ് ആൻഡ് വിങ് എന്ന് പറഞ്ഞ കപ്പലിൽ എത്തിച്ചേരുകയും എല്ലാവരെയും കാണുകയും ചെയ്തു. ഈ ഡെക്കിൽ എത്തിച്ചേർന്ന അദ്ദേഹം ഈ ക്യാപ്റ്റൻ ആദ്യം ചോദിച്ചത് എത്ര പേരുണ്ട് എന്നാണ്. മൺറോ മറുപടി പറഞ്ഞു, 3 പേർ ഒഴികെ ബാക്കി എല്ലാവരും സുരക്ഷിതരായിട്ട് ഈ കപ്പലിൽ തന്നെയുണ്ട്. September 7 കിങ് ആൻഡ് വിങ് എന്ന് പറഞ്ഞ ഈ കപ്പൽ ഈ റാങ്കൽ ദ്വീപിൻ്റെ തീരത്ത് വന്ന് അണയുകയും നീണ്ട ഒരു സൈറൺ മുഴക്കുകയും ചെയ്തത്. ഈ സൈറൺ കേട്ടപ്പോൾ
ഇവരെല്ലാവരും നിലത്ത് കുത്തിയിരുന്ന് കരഞ്ഞു എന്നാണ് മൺറോ പറയുന്നത്. എന്നാണേലും ഇവരെല്ലാവരും മൂന്ന് പേരൊഴികെ ബാക്കി എല്ലാവരും രക്ഷപ്പെട്ട് അവരവരുടെ നാടുകളിൽ എത്തിച്ചേർന്നു. ക്യാപ്റ്റൻ ബാർലറ്റ് പിന്നീട് വലിയൊരു ഹീറോ ആയി മാറി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പക്ഷേ എല്ലാ സ്ഥലത്തെയും പോലെ ഇദ്ദേഹത്തിനെതിരെ വലിയൊരു ആരോപണം ഉണ്ടായി. കാരണം ആ നാല് പേരെ ഇദ്ദേഹം ആ ദ്വീപിൽ നിന്ന് വിടാനായിട്ട് അനുവദിച്ചു എന്നുള്ളതായിരുന്നു ചിലവർ ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞ ആരോപണം. ഒരു ക്യാപ്റ്റൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് അവർ മരിച്ചു പോയത് എന്നൊക്കെ. പക്ഷേ ബാക്കിയുള്ള ആളുകൾ, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ഇദ്ദേഹം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള, ഞങ്ങളെ എല്ലാവരെയും രക്ഷപ്പെടുത്തിയ നല്ലവനായ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിനെതിരെയുള്ള ഒരാരോപണവും നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് അവർ തള്ളിക്കളഞ്ഞു. ഇനി മറ്റൊരാളെക്കുറിച്ച് പറയാം. സ്റ്റീഫൻസൺ, ഈ പര്യവേഷണത്തെ തലവനായിട്ടുണ്ടായിരുന്ന, വേട്ടയ്ക്കാണ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വരാൻ പറ്റാതിരുന്ന സ്റ്റീഫൻസൺ, അദ്ദേഹം ശരിക്കും വേട്ടയ്ക്ക് തന്നെയാണ് പോയത്, തിരിച്ചു വരാൻ പറ്റാതെയായിട്ട് അങ്ങനെ പറ്റിപ്പോയതാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും സ്റ്റീഫൻസൺ പിന്നീട് ഒരു 4 കൊല്ലം ഈ ഐസ് പാക്കുകളിലൂടെ ഇറങ്ങി നടന്നിട്ട് അവിടെ ഒരു 4 പുതിയ ദ്വീപുകൾ കണ്ടുപിടിക്കുകയും അതിനുശേഷമാണ് ഇദ്ദേഹം തിരിച്ച് നാട്ടിലെത്തിച്ചേരുകയും ചെയ്തത്. അദ്ദേഹവും വിജയകരമായിട്ട് ഈ യാത്ര പൂർത്തിയാക്കി തിരിച്ചിവിടെ എത്തുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും ക്യാപ്റ്റൻ ബെർലറ്റിന് നല്ല സ്വീകരണവും ഈ സ്റ്റീഫൻസണിന് തണുത്ത സ്വീകരണവുമാണ് ലഭിച്ചത്. ക്യാപ്റ്റൻ ബെർലറ്റിൻ്റെയും സ്റ്റീഫൻസണിൻ്റെയും പുസ്തകങ്ങൾ, പിന്നെ ഈ സ്റ്റീഫൻസണുമായിട്ട് 1957 തോന്നുന്നു ഒരു അഭിമുഖം, അതിൻ്റെ വീഡിയോയുടെ ലിങ്ക്, ഇത്രയും കാര്യങ്ങളുടെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വീഡിയോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, രസകരമായ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ 3 വയസ്സുകാരി പെൺകുട്ടിയില്ലേ, ഈ സംഘത്തിലെ ഏറ്റവും ചെറിയ ആൾ, ആ എസ്കിമോ പെൺകുട്ടി മക്പി, ആ മക്പി പിന്നീട് നാട്ടിലെത്തിച്ചേരുകയും തൻ്റെ ജീവിതം മുഴുവൻ നല്ല രീതിയിൽ ജീവിച്ച് തീർക്കുകയും 97-ാമത്തെ വയസ്സിൽ 2008 അവർ മരണമടയുകയും ചെയ്തത്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.